സോണിച്ചായോ, കേൾക്കാമോ? നമസ്കാരം നമസ്കാരം ശുഭു, വളരെ നമസ്കാരം സന്തോഷം. നമസ്കാരം. അപ്പൊ സോണിച്ചായ സോണിച്ചായിട്ട് ഇന്റർവ്യൂ ഞാൻ കൊടുക്കാം. നമ്മള് രണ്ട് ബോളിംഗ് ഓൾറൗണ്ടേഴ്സിൽ നിന്ന് ഒരു പെർഫെക്റ്റ് ഓൾറൗണ്ടറിലേക്കാണ് പോകുന്നത്. സോണിച്ചായൻ ഈസ് എ പെർഫെക്റ്റ് ഓൾറൗണ്ടർ. ഈ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കേരളത്തിന് വേണ്ടി ഒരുപാട് മികച്ച പ്രകടനങ്ങൾ, ഒരുപാട് മികച്ച റെക്കോർഡുകൾ ഉള്ള ആളാണ്. കേരളത്തിന്റെ ഫാസ്റ്റസ്റ്റ് 100 ഫസ്റ്റ് ക്ലാസ് വിക്കറ്റ്സ് സോണിച്ചായനാണ്. യു ഹാവ് എ ഫസ്റ്റ് ക്ലാസ് ഹാട്രിക് ഇൻ യുവർ നെയിം. ബാറ്റ് കൊണ്ട് 3 സെഞ്ചുറീസ് അടിച്ചിട്ടുണ്ട്. ബി സി സി ഐയുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഇയർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള പ്ലെയറാണ് സോണിച്ചായൻ. ബട്ട് ബിഫോർ വി ഗോ ടു യുവർ ക്രിക്കറ്റിംഗ് ക്വസ്റ്റ്യൻസ്, സോണിച്ചായന് തലശ്ശേരിയായിട്ടുള്ള ബന്ധത്തെ കുറിച്ചും ആ ബന്ധങ്ങളെ കുറിച്ചും നമുക്കൊന്ന് സംസാരിക്കാം. സത്യത്തില് ഞാന് ഈ തലശ്ശേരിയുടെ ഇപ്പൊ ഈ ഒരു 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 ക്രിക്കറ്റ് പാരമ്പര്യവും അവരുടെ ഹിസ്റ്ററിയും ഒക്കെ നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു യാതൊരു ഹിസ്റ്ററി ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന്, ക്രിക്കറ്റിനെ പറയത്തക്ക ഒരു വലിയ പാരമ്പര്യമോ വേരോട്ടോ ഇല്ലാത്തൊരു സ്ഥലത്തുനിന്നാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനും വളരെ ആക്സിഡന്റലായിട്ട് ക്രിക്കറ്റിലേക്ക് വന്ന് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയപ്പോ നേരെ എത്തിപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ടീമില്ല, അണ്ടർ 23 സ്റ്റേറ്റ് ആണ്. എനിക്ക് 17-18 വയസ്സേ ഉള്ളൂ. പക്ഷെ അന്ന് എന്നെ പോലെ ഔട്ട്സൈഡർ ആയിട്ട് ആ ടീമിൽ വേറൊരാളുകൂടി വന്നിരുന്നു. അയാള് തലശ്ശേരി നിന്നാണ് വന്നിട്ടുള്ളത്. അജീറായിരുന്നു എന്നെ പോലെ. എവിടെ ഇല്ലാതെ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു ടീമിൽ നോക്കിയപ്പോ അജയ് കുടുംബ ക്യാപ്റ്റൻ നോക്കിയപ്പോ ഒരു ബന്ധമില്ലാത്ത, അതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ടുപേര്, അത് രണ്ടുപേരിൽ ഒരാള് തലശ്ശേരി നിന്നാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് തലശ്ശേരി എന്ന് കേൾക്കണതും. ഒരുപക്ഷെ അന്ന് അജീറ് ബിരിയാണി എന്നൊക്കെ പറയുമ്പോ എന്റെ മനസ്സിലുള്ള ബിരിയാണി എന്ന് പറഞ്ഞാൽ നീളൻ അരിയില് വാനില അസൻസും മുട്ടയൊക്കെ കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതിന് വലിയൊരു കേമോ ചാമോ ഒന്നുമില്ല. പക്ഷെ തൊട്ട് അടുത്ത വർഷം 97 എന്റെ ആദ്യത്തെ ക്രിക്കറ്റ് ക്യാമ്പ് തലശ്ശേരിയിലായി. എന്റെ ഒരു മാസത്തോളം തലശ്ശേരിയിലുണ്ടായിരുന്നു. അപ്പോ അത് സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും സന്തോഷം നൽകി. ഞാൻ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ ഷാർജ മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ ബിരിയാണി എന്നുള്ള സാധനമൊന്നും എനിക്ക് അതൊന്നും ഞങ്ങളുടെ നാട്ടിലൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല. ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്നും ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്, എന്റെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണി. അപ്പൊ അത് എനിക്കൊരു, അത് മാത്രമല്ല ഞാൻ ക്രിക്കറ്റ് ക്യാമ്പ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ എനിക്കൊരു എന്നെ ഒരുപാട് ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ച ഒരു സ്ഥലമായിരുന്നു തലശ്ശേരി. അവിടെ ജെ കെ സാറിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ അവിടെ രഞ്ജി ട്രോഫി പ്ലേയേഴ്സിന്റെ പേര് എഴുതിയിട്ട് ആ സ്റ്റേഡിയം മൾട്ടി സ്പോർട്സ് ഉള്ള ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നെറ്റ്സ്, ഒരു സൈഡില് ഹോക്കി, ഒരു സൈഡില് ബാസ്കറ്റ്ബോള്, ഫുട്ബോള് കളിക്കുന്നു, കുറെ പേര് ഓടുന്നു. നമ്മുടെ ഷാജി ഒക്കെ അന്ന് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ടോക്കിംഗ് അബൌട്ട് 97. അപ്പോ അന്ന് തൊട്ടേ തലശ്ശേരി എനിക്കിപ്പോഴും ഒരു സ്പെഷ്യൽ സ്ഥലമായിരുന്നു. പക്ഷെ ഇത്ര സ്പെഷ്യൽ ആവുന്നും എന്റെ മക്കൾ അവിടെ ജനിക്കാൻ പോണേന്നും ഒന്നും ഒരു കാലത്തും ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് 2005 മക്കി മെമ്മോറിയൽ ട്രോഫി ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആദ്യ ടൂർണമെന്റുകളിലൊന്നാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് അതിനുശേഷം തലശ്ശേരിയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ പേൾ വ്യൂ തുടങ്ങിയ സമയം അവിടെ സ്റ്റേ, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക, ഫൈനലിൽ എനിക്ക് തോന്നുന്നു 2 റണ്ണും 3 വിക്കറ്റ് എന്തോ പോയിട്ട് അവിടുന്ന് സെഞ്ചുറി അടിച്ചിട്ട് തിരിച്ച് 3 വിക്കറ്റ് ഒക്കെ എടുത്ത് കളി ജയിപ്പിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ, അത് മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യം തന്നെ പറയാൻ പറ്റില്ല, നമ്മുടെ മനസ്സ് എപ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യങ്ങൾ. കാരണം നമ്മള് മറ്റൊരു ലോകത്താണ്. കാരണം എനിക്ക് തോന്നുന്നു ജെ കെ എസ് ആർ സ്പോൺസർ ചെയ്തൊരു ബാറ്റ് മാൻ ഓഫ് ദ സീരീസിന് കിട്ടി, അത് മേടിക്കുന്നു, കളി ജയിപ്പിച്ച സന്തോഷം. അപ്പോ അന്ന് സിറാജിക്കാണ് സെക്രട്ടറി, അണ്ടർ 13 ഒരു സ്റ്റേറ്റ് ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഇന്നുള്ള അഭിഷേക് മോഹൻ വളരെ ചെറിയ കുട്ടികളായിട്ടിരിക്കുന്ന സമയം അണ്ടർ 13 സ്റ്റേറ്റ് ക്യാമ്പ്. സിറാജ് ഖ ഞങ്ങളുടെ മാനേജർ ഐറ്റേട്ടനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു ഒരു ദിവസം കൂടി ഇവനെ നിർത്തിയിട്ട് ഇവൻ ജസ്റ്റ് അപ്പൊ പെർഫോം ചെയ്തതിന്റെ സന്തോഷം കൊണ്ടായിരിക്കണം ആ കുട്ടികൾക്ക് എന്തെങ്കിലും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. സാധാരണ ഞാൻ വീട്ടിൽ ഒന്നും അറിയാറില്ല. അപ്പൊ ഞാൻ വീട്ടിൽ വെറുതെ വിളിച്ചപ്പോ പറഞ്ഞു ബാലയൻ സാറിന്റെ കൂടെ ആണോ കളിക്കുക. ബാലയൻ സാർ അപ്പുറത്തെ ടീമിലാ, പക്ഷെ അവർക്ക് അത്രേ അറിയുള്ളൂ ഞാൻ കളിക്കണതിനെ പറ്റിട്ട്. അപ്പൊ നീ എവിടെയാന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ തലശ്ശേരിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ തലശ്ശേരി നമുക്ക് ഒരു ആലോചന ഒന്നുണ്ടായിരുന്നു, നമ്മള് ദൂരായ കാരണം വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞില്ല ഈ എന്റെ മനസ്സിൽ മുഴുവൻ ഈ സന്തോഷാണ്, ഈ അവിടെ കളി ജയിച്ചതിന്റെ, ബിരിയാണി തിന്നുന്ന എന്റെ പേളിയുടെ സൈഡിൽ കൂടെയാണ് ഞങ്ങളുടെ പള്ളി. അപ്പൊ രാത്രി പള്ളി പോകും, ഒരു ഈസ്റ്റർ സമയമായിരുന്നേ. അപ്പൊ മനസ്സ് നിറച്ച് സന്തോഷമായ സമയത്ത് അറിയാതെ ഞാൻ പറഞ്ഞു പോയി എന്ത് ദൂരം മമ്മി, നമ്മള് രാവിലെ കിടന്ന അല്ല രാത്രി കയറി രാവിലെ എത്തി, അത്രയുള്ള ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് എനിക്കപ്പൊ ഈ അലയൻസസ് ഒക്കെ അന്വേഷിക്കുന്ന സമയമാണ്. അപ്പൊ അനിയന്റെ ഒരു സുഹൃത്ത് അവിടെ ഷോപ്പ് നടത്തുന്ന ആള്, ഞങ്ങൾക്കൊക്കെ ബിസിനസ് ആണ്. അപ്പൊ
അയാൾ വന്നിട്ട് എന്നൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഒരു കല്യാണ സെല്ലോ അവരുടെ വീട് മാറ്റത്തിന്റെ ഒരു സി ഡി ഇട്ടിട്ട് ഒരു കുട്ടീനെ കാണിച്ച്, ശരിക്ക് തലവണക്കാർ ഇട്ടിട്ട് നടന്നു വന്നൊരു പെൺകുട്ടിയെ പോലെയാണ് കണ്ടത്. പക്ഷെ എന്റെ മനസ്സിൽ മുഴുവൻ തലശ്ശേരി ബിരിയാണിയും അവിടുത്തെ രസവും കളിയും അപ്പൊ ആ ഗ്രൗണ്ടും മറ്റേ ബാറ്റ് മേടിച്ച സന്തോഷമൊക്കെയാണ്. അപ്പൊ പക്ഷെ അവര് എന്നോട് ചോദിച്ചു, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മ ചോദിച്ചു എങ്ങനെയുണ്ട് കുട്ടിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗംഭീരം, ഞാൻ കുട്ടിയുടെ സത്യം പറഞ്ഞാൽ മുഖം പോലും കണ്ടിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ മുഴുവൻ ഈ സന്തോഷം, അത് അന്ന് പക്ഷെ അന്നും ഇതൊന്നും ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് പോലും അല്ല. പക്ഷെ എന്തുകൊണ്ടോ അന്ന് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. എനിക്ക് എത്ര 16 മണിക്കൂർ ഒന്നും ഇരിക്കണം ഇപ്പൊ എനിക്ക് അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മയെ ഒന്ന് കാണണമെങ്കിൽ. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അന്നത്തെ ആ ഒരു സന്തോഷത്തില് വന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ബൈ ഗോഡ്സ് ഗ്രേസ് ഇപ്പോഴും അവിടെ ചെന്നു കഴിഞ്ഞാല് പുയ്യാപ്പിളയ്ക്ക് പ്രായമാവില്ല എന്ന് ഷായി ഇവളെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ പുയ്യാപ്പിളയൊക്കെ മുതുക്കനായി എന്ന് പറഞ്ഞു ഇവളോട് ഷായി. അത് പറഞ്ഞു പുയ്യാപ്പിളയ്ക്ക് പ്രായമാവില്ല, പുയ്യാപ്പ എപ്പോഴും പുയ്യാപ്പിളയാണ്. ആ ഒരു സന്തോഷവും സ്നേഹവും എവിടെ ചെന്നാലും എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷെ എന്റെ എനിക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ്. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഇതില് വളരെ സന്തോഷത്തോടെ എനിക്കൊരു ചേട്ടനോ എന്റെ ഏറ്റവും അടുത്ത എന്റെ ഒരു ബ്രദറിനെ പോലുള്ള ആളുടെ കൂടെ എനിക്ക് മഷൂക്കുകയാണല്ലേ. അപ്പൊ അത് ഇവിടെ മാത്രമല്ല, ഞാൻ തിരിച്ച് ദുബായി ചെന്നപ്പോഴും അതെ. അത് തലശ്ശേരി ഫീസ്റ്റേക്കോ അല്ലെങ്കിൽ തലശ്ശേരി ക്രിക്കറ്റേഴ്സിന്റെയോ എനി വേർ ഐ ഗോ എനിക്ക് ആ പുയ്യാപ്പിളയുടെ സ്നേഹമാണോന്നുള്ള അറിയില്ല. പക്ഷെ അതോ തലശ്ശേരിക്ക് ക്രിക്കറ്റിനോടുള്ള സ്നേഹമാണോന്ന് അറിയില്ല. എനിക്ക് അത് മനസ്സ് നിറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജിനോസ്കി ആണെങ്കിലും ജസു ആണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും എല്ലാവരും അതെ, അവർ ആ ഒരു സന്തോഷവും സ്നേഹവും കിട്ടും. അതിന്റെ ഒക്കെ കൂടെ ചുപ്പിക്കെ പോലെയുള്ള മനസ്സ് നിറച്ച് നന്മയുള്ള ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കാനും നമുക്ക് കെയർ തരാനും ഉണ്ടപ്പോ എനിക്ക് തോന്നുന്നു തലശ്ശേരിയായിട്ട് ബന്ധം വന്നത് എന്തുകൊണ്ട് നന്നായി. ഒരു പക്ഷെ ബിരിയാണിയുടെ കാര്യത്തില് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്ര ക്ഷേമമൊന്നും അല്ലെങ്കിൽ പോലും ബാക്കി എല്ലാ കാര്യം കൊണ്ടും ഞാൻ സന്തോഷത്തിലാണ്. വെരി നൈസ്, വെരി നൈസ്. അല്ല അപ്പൊ കല്യാണം കഴിക്കുമ്പോ നിമയും തലശ്ശേരിയിലുള്ള എല്ലാവർക്കും ക്രിക്കറ്റ് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് സോണി കല്യാണം കഴിച്ചത്? ഞാന് എന്റെ മനസ്സിൽ എന്താണോ, എന്റെ മനസ്സില് 3C ക്രിക്കറ്റ് കേക്ക് എന്താണ് സർക്കസ് അതൊക്കെ, അത് ഈ തലശ്ശേരിയുടെ വലിയ പാരമ്പര്യം 200 years ഓഫ് ക്രിക്കറ്റ് ഒക്കെ ജെ കെ സാറൊക്കെ ഒരു സെലിബ്രേറ്റ് ചെയ്തതും ഞാൻ അതൊക്കെ വളരെ ക്ലോസ് ആയിട്ട്. എനിക്ക് ആദ്യം ക്രിക്കറ്റിനെ പറ്റി അറിയില്ലായിരുന്നെങ്കിലും പിന്നീട് ഞാൻ ക്രിക്കറ്റ് സീരിയസ് ആയ സാറിന്റെ ഒക്കെ അടുത്തെത്തിയപ്പോഴത്തേക്ക് ഞാൻ ക്രിക്കറ്റിന്റെ, കേരള ക്രിക്കറ്റിന്റെ ആയിക്കോട്ടെ ബാക്കി എല്ലാത്തിന്റെയും ഹിസ്റ്ററിയും ട്രഡീഷനും ഒക്കെ വളരെ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് തലശ്ശേരിയിൽ ക്രിക്കറ്റ് വന്നത് അപ്പൊ എനിക്ക് അതൊക്കെ നല്ലോണം അറിയാം. അപ്പൊ ഈ വോക്കേഴ്സും അവിടെയൊക്കെ പോവുകയും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ നല്ലോണം മനസ്സിലാക്കുകയും അതിന്റെ കൂടെ തലശ്ശേരി ചെന്ന് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്ക് അതിന് മുമ്പ് കളിച്ചിട്ടുള്ള ആളുകളെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് അറിയാലോ. അപ്പൊ ആ ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ പോണേ. സത്യത്തില് ഞങ്ങള് ഒരു എറണാകുളത്ത് ഒരു വീട്ടിലുള്ള പെണ്ണുണ്ട്. അപ്പൊ ഞാന് ഒരല്പം വാചാലനായിപ്പോയി. അപ്പൊ ഞാനിങ്ങനെ അതാണ് ക്രിക്കറ്റ് ആണ് എന്റെ പ്രയോറിറ്റി, എന്റെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഫസ്റ്റ് ഡയലോഗ് അവിടുന്ന് വന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ക്രിക്കറ്റിനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ആദ്യം ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞത് നിർത്തുന്നതിന് മുമ്പ് തീരെ ഇഷ്ടമല്ല, ഞാൻ എന്റെ നെഞ്ച് തകർന്നു പോയി. പക്ഷെ അപ്പോഴും ഈ ബിരിയാണിയുടെ മണവും ആ ഒരു സ്ഥലമൊക്കെ കാരണം എന്റെ മനസ്സിൽ വന്ന എന്താ വെച്ചാൽ നമ്മള് ചില സമയത്ത് അങ്ങനെയാണ്, എത്ര ഫ്രാങ്ക് ആയിട്ടുള്ള കുട്ടിയാണ് ആ കുട്ടി പറഞ്ഞു കേട്ടില്ലേ ക്രിക്കറ്റ് അറിയില്ല, അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞു. വളരെ ഫ്രാങ്ക് ആണ്, ശരിക്കൊരു തലശ്ശേരിക്കാരിയാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ കണ്ടിട്ടുള്ള തലശ്ശേരിക്കാരൊക്കെ അങ്ങനെയാണ്, അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയല്ല എന്ന് മുഖത്ത് നോക്കി പറയും. എന്റെ ടീംമേറ്റ് ആയിരുന്നു മുനീർ. അപ്പോ മുനീർ കോച്ചിനോട് പോലും ഇനി വെള്ളം കൊടുക്കാൻ ലേശം ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ഫ്രാങ്ക് ആയിട്ടുള്ള ആളാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര ക്രിക്കറ്റ് അറിയാത്ത ആളാണെന്ന് ഒരു കാലത്തും തലശ്ശേരിക്കാരും അങ്ങനെ ഒരാളുണ്ടാവും ഞാൻ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്തോളൂ. സോണിക്ക് ഫസ്റ്റ് 5 wicket എന്തായിരുന്നു പറഞ്ഞതെന്ന്? അതെ, എനിക്ക് കാര്യങ്ങളൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. അപ്പൊ നമ്മള് ഒന്ന് ഒരു രഞ്ജി ട്രോഫിയെങ്കിലും കളിക്കണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. ഇപ്പം കളിച്ചു തുടങ്ങിയ സമയം മുതലത് എനിക്കത് അത്ര ഈസി ആയിരുന്നില്ല. ഒന്ന് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഞാൻ അത്ര ഒരു ഹൈലി ടാലന്റഡ് ആളൊന്നും അല്ല എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നാറ്. അപ്പൊ ഒരു രഞ്ജി ട്രോഫി കളിക്കണം എന്നുണ്ടായിരുന്നു. ഒരു രഞ്ജി ട്രോഫി കളിച്ചിട്ട് കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. 2001 തുടങ്ങിയിട്ട് 2006 ആയപ്പോഴത്തേനും 3 matches ആയിട്ടുള്ളൂ. അപ്പൊ അതുവരെയുള്ളതൊക്കെ വെള്ളം കൊടുക്കലാണ്. അപ്പൊ ഇവിടെ കല്യാണം കഴിച്ചതിന്റെ 3rd match രണ്ടാമത്തെ മാച്ചോ എന്തോ ആണ്. അപ്പൊ ഗോവയിൽ കളി നടന്ന് എനിക്ക് ഞാൻ കളിക്കുന്ന എനിക്ക് ഇതില്ല. ആദ്യ ദിവസത്തെ കളി കഴിഞ്ഞ് സെക്കൻഡ്
എനിക്ക് ബോളിംഗ് കിട്ടി, എനിക്ക് ഫസ്റ്റ് 5 wicket ഓൾ കിട്ടി. അപ്പൊ എനിക്ക് ഐ വാസ് ഓവർ ദ മൂൺ, എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നറിയില്ല. ഞാന് കല്യാണം കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം വിളിച്ച കോള് ഇവിടെ സാറിനെ വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ തമ്മിൽ അറേഞ്ച്മെന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിക്കറ്റിനെ പറ്റിയിട്ട് എന്തുണ്ടെങ്കിലും അവൾ ഓക്കെ പറയും, ഞാൻ രാവിലെ പോണെങ്കിൽ രാവിലെ പോവും, വൈകിട്ട് വേണമെങ്കിൽ വൈകിട്ട് പോവും, എന്തിനും ഓക്കെയാണ്. ഒരു 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 അവള് എന്ത് വൃത്തിയോട് ബുക്ക് ചെയ്താലും ഞാൻ നല്ലതാണെന്ന് പറയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വീട്ടുകാർ പറഞ്ഞു വന്നത്, എന്റെ വീട്ടുകാർ പറഞ്ഞു ഒറ്റ മോളാണ്, കാര്യമായിട്ടൊന്നും അറിയില്ല, അപ്പൊ എന്തുണ്ടാക്കിയാലും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അവക്കും ക്രിക്കറ്റ് അറിയില്ല, അപ്പൊ വീട്ടുകാർ പറഞ്ഞു കൊടുത്തുണ്ടാവും എന്തുണ്ടെങ്കിലും നല്ലതാന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഞാന് സന്തോഷം നടന്നിട്ട് ഞാൻ പറഞ്ഞെടി എനിക്ക് എന്റെ ഫസ്റ്റ് 5 wicket ഓള് കിട്ടി എന്ന് പറഞ്ഞു. ഓ, അപ്പൊ അവക്കറിയാൻ വിക്കറ്റ് 100 ആയപ്പോ എന്റെ അടുത്ത് ചോദിക്കാം എത്രണ്ണം കിട്ടി. അപ്പോ ഞാൻ പറഞ്ഞു ഒന്നേ കിട്ടിയുള്ളൂ, നീ ഫോൺ വെച്ച ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്കുണ്ട് അവക്ക് ക്രിക്കറ്റിന്റെ വിവരം. പക്ഷെ ഓണസ്റ്റ്ലി ബീൻ എ ബിഗ് സപ്പോർട്ട് ഓൾ ദ വേൾഡ്. ആ ഒരു ക്രിക്കറ്റിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും, പക്ഷെ ക്രിക്കറ്റ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളൊരു ഇത് എല്ലാ തലശ്ശേരിക്കാരെയും പോലെ ക്രിക്കറ്റ് കളിക്കാൻ പോണേനോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വീട്ടിൽ വരണേനോ ഫംഗ്ഷന് കൂടെ ഇല്ലെങ്കിലോ ഒന്നും ഒരു സമയത്തും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. വെരി നൈസ്, വെരി നൈസ്. അപ്പൊ സോണിച്ചന്റെ ക്രിക്കറ്റ് കരിയറിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. സോണിച്ചൻ പറഞ്ഞു അധികം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെയാണ് ക്രിക്കറ്റ് തുടങ്ങിയത്, കണ്ടം കളിയിലാണ് തുടങ്ങിയത്. ബട്ട് സോണിച്ചന്റെ ബ്രദേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ടു ടേക്ക് യു വേർ യു റീച്ച്ഡ്. അപ്പം ആ ഒരു സോണിച്ചന്റെ ജേർണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഹൗ ഇറ്റ് ഇവോൾവ്ഡ് ആൻഡ് ഹൗ ഇറ്റ് പീക്ക്? ഞാൻ മഷൂക്ക പറയണത് ശ്രദ്ധിക്കായിരുന്നേ, കാരണം ഒന്നോ രണ്ടോ ബ്രദേഴ്സ് ഒക്കെ ഉള്ള എല്ലാ ഇന്ത്യയിലെ മിക്കവാറും കുടുംബങ്ങളിൽ ക്രിക്കറ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം അത് പറമ്പില് ലേശം സ്ഥലം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നാച്ചുറലി ക്രിക്കറ്റ് കളിച്ചിരുന്നു. പക്ഷെ ഞാന് ഇവരൊക്കെ കളിച്ചിരുന്ന പോലെ ഞാനൊരു വളരെ ലേറ്റ് എൻട്രന്റ് ആണ്. ഞാന് 17 ആയപ്പോഴേ ഒരു അതും ഒരു പ്ലാൻഡോ അല്ലെങ്കിൽ ഒരു കോച്ച് ആളൊന്നും ആയിരുന്നില്ല. വീട്ടിൽ കളിക്കും, അപ്പുറത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോയി കളിക്കും, അങ്ങനെ കളിച്ചു തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവിടെ കളിച്ചു തുടങ്ങിയപ്പോ ഡിസ്ട്രിക്ട് പോയപ്പോ ഡിസ്ട്രിക്ട് കിട്ടി, ഡിസ്ട്രിക്ട് കഴിഞ്ഞപ്പോ ഡിസ്ട്രിക്ട് നന്നായിട്ട് ചെയ്തപ്പോ സോൺ കിട്ടി. സോണില് 8th എന്താണ് ബാറ്റ് ചെയ്യാൻ പോയത്. ആ സമയത്ത് ബാറ്റ് ചെയ്യാൻ പോയപ്പോ ബോള് വരുന്നു അടിക്കാന്നുള്ള എനിക്കറിയുള്ളൂ, അത് ന്യൂ ബോളാണോ ഓൾഡ് ബോളാണോന്നു അറിയില്ല. പക്ഷെ ഞാൻ അടിച്ചു തിരിച്ച് ആ ഇന്നിങ്സിൽ 3 wicket കിട്ടി, വീണ്ടും അതിനടുത്ത ഇന്നിങ്സിൽ 3 wicket കിട്ടി. പക്ഷെ അവിടെയും ഒരു തലശ്ശേരി ബന്ധം എടുത്തു പറയേണ്ടതുണ്ട്, എനിക്ക് തോന്നും 2 തലശ്ശേരി ബന്ധം പറയേണ്ടി വരും. അങ്ങനെ ഒരു വരണ ഒരാളെ സ്റ്റേറ്റ് ടീമിലേക്ക് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു 2 സോൺ മാച്ചിൽ അടിച്ചോന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മാച്ചിൽ നന്നായിട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ടോ ഒരാളെ സ്റ്റേറ്റ് ടീമിലേക്ക് എടുക്കണമെന്നില്ല. എനിക്ക് വിക്കറ്റ്സ് ഉണ്ടായിരുന്നു, റൺ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും രാംദാസ് സാറും എനിക്ക് തോന്നുന്നു ശിവദാസ് സാറുമാണ് സെലക്ടേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് പറയത്തക്ക ഗോഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്ത ഒരാളെ, മേ ബി എനിക്ക് 19 ആ കൊല്ലം ഉണ്ടായിരുന്നു, ഐ വാസ് 17 or 18 ദാറ്റ് ടൈം, എനിക്ക് under 22 സെലക്ഷൻ തരണമെങ്കിൽ ഷുഡ് ഹാവ് ബീൻ എ ബോൾഡ് ഡിസിഷൻ. മേ ബി ദാറ്റ് വാസ് ദ സ്റ്റാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ ഒരു 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 ഓപ്പർച്യൂണിറ്റി, ഒരു ഒരു ആക്സിഡന്റ് പോലെ അവിടെ എത്തിപ്പെട്ടു എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. ഒരു പക്ഷേ ദൈവം അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിച്ചായിരിക്കണം, നീ പോയി സ്റ്റേറ്റ് കളിക്ക്, നീ ക്രിക്കറ്റ് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നുള്ള ഒരു ഒരു അനുഗ്രഹം കിട്ടിയതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. വെരി നൈസ്. പിന്നെ സോണിച്ചൻ ചെങ്ങന്നൂർന്ന് ഇവിടേക്ക് നമ്മുടെ തൃപ്പൂണിത്തുറ ബാലേന്ദ്രൻ സാറിന്റെ കീഴിലേക്ക് മാറി, അവിടുന്ന് പിന്നെ ബാലേന്ദ്രൻ സാർ ബേസിക്കലി മോൾഡഡ് യു ഇൻടു ദിസ് പെർഫെക്റ്റ് ഓൾറൗണ്ടർ ദാറ്റ് കേരള ഈസ് സോ പ്രൗഡ് ഓഫ്. ആ ഒരു എക്സ്പീരിയൻസ് ബാലേന്ദ്രൻ സാർ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തു, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ അത് എന്റെ വാക്കുകൾ കൊണ്ട് എനിക്കത് പറഞ്ഞ് എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യാതൊരു ഒരു ക്രിക്കറ്റിംഗ് കൾച്ചറോ അല്ലെങ്കിൽ ക്രിക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ഒരാൾക്ക് മേ ബി കേരളത്തിലെ തലശ്ശേരി എന്ന് പറയണ പോലെ, തലശ്ശേരി എല്ലാ സ്പോർട്ടിനും ഉണ്ട്, പക്ഷെ തൃപ്പൂണിത്തുറ മോർ ഓഫ് ക്രിക്കറ്റ്. അവിടെ എനിക്ക് എപ്പോഴും തോന്നാറ് അവിടുത്തെ കാറ്റിന് പോലും ക്രിക്കറ്റിനെ മണണ്ടതാണ് എല്ലാവരും. ഇപ്പൊ പക്ഷെ അത് ചേഞ്ച് ദ ലോട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കളിച്ചിരുന്നത് മേ ബി 96-97 ആ സമയത്തൊക്കെ ശരിക്ക് തൊട്ടടുത്ത് നമ്മൾ പോയി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ക്രിക്കറ്റ് പറയാണ്ട്. അവിടെ ഒട്ടോളിപ്പറമ്പ് പാലസ് ഓവൽ ഗ്രൗണ്ട്, ഇപ്പൊ മഷൂക്ക പറഞ്ഞ പോലെ ക്രിക്കറ്റിനെ സീരിയസ് ആയിട്ട് കാണുകയും അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കൂടുതൽ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാൻ പറ്റി സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ ശരി. പക്ഷെ ക്രിക്കറ്റിംഗ് ഒരു പ്രാക്ടീസിന് അപ്പുറത്ത് ആ ഒരു കൾച്ചർ
എന്നിലേക്ക് എത്തിക്കാനും ക്രിക്കറ്റിനെ സ്നേഹിക്കാനും നീ സെലക്ഷന് വേണ്ടി അല്ല സെലക്ഷന് വേണ്ടി മാത്രമായിരിക്കരുത് കളിക്കുന്നത് എന്നുള്ളതും ക്രിക്കറ്റിന്റെ ആ ഒരു പ്രൊഫഷണലിസം ഒക്കെ എന്നിലേക്ക് കൊണ്ടുവന്നതും ഒക്കെ സാറാണ്. അത് എന്നിൽ മാത്രമല്ല, ഇപ്പൊ മഷൂക്കയുടെ വാക്കുകളിലും ഓഫ്കോഴ്സ് ഫാബി പറയുമ്പോഴും ഒക്കെ നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് പക്ഷെ നീ ആ സെലക്ഷന് വേണ്ടി കളിക്കുക, നീ മറ്റവനെ വിട്ടിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് അങ്ങനെ കളിക്കുക എന്നുള്ളതല്ലാതെ ഈ ഫോർ ദ പ്യുവർ ലവ് ഓഫ് ദ ഗെയിം യു പെർസ്യൂ ദിസ് യു വർക്ക് ഹാർഡ്. അപ്പോ അതുകൊണ്ടായിരിക്കാം ഒരു സമയത്തും ഈ ക്രിക്കറ്റില് ഒരു സെലക്ഷൻ കിട്ടാത്തപ്പോഴോ അല്ലെങ്കിൽ കുറച്ചധികം കാത്തിരിക്കേണ്ട വന്നപ്പോഴോ ആ പെർസ്യൂവൻസ് കാണിക്കാൻ എനിക്ക് പറ്റിയത് പലപ്പോഴും സാറ് പഠിപ്പിച്ച് അല്ലെങ്കിൽ സാറ് കാണിച്ചു തന്നിട്ടുള്ള ക്രിക്കറ്റിനെ സ്നേഹിക്കാനുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കണം. അതിനെ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അതിനെ സ്നേഹിക്കാനും പറ്റിയത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ക്രിക്കറ്റിലും ജീവിതത്തിലും ഒരുപാട് നല്ല പാഠങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും എന്റെ ശരിക്കുള്ള സ്കൂളിംഗ് നടന്നത് തൃപ്പൂണിത്തുറയിലാണ്. കാരണം ഞാന് പഠിച്ച് എനിക്ക് മോശമില്ലാത്തൊരു വീടും ഒക്കെ ഉള്ള സമയത്ത് അവിടുത്തെ ഒറ്റമുറിയില് പോയിട്ട് താമസിക്കാനും അവിടെ എനിക്ക് യാതൊരു ഒരു സമയം പോലും ഇപ്പൊ ആ വീട് കാണുന്ന പിള്ളേർക്ക് എന്റെ മക്കൾക്ക് കാണിച്ചോളും ഇവിടെ ഒന്ന് ചോദിക്കായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് അത് സ്വർഗമായിരുന്നു. കാരണം രാവിലെ എണീറ്റ് പാലസ് ഹോവൽ 6 മണിയാകുമ്പോ പ്രാക്ടീസിന് പോവാ, ഉച്ചയ്ക്ക് നേരെ CRL ഗ്രൗണ്ടിലേക്ക് പോവാ. എനിക്ക് തോന്നുന്നു എന്നെ ഒരു ഒരു ക്രിക്കറ്റിന്റെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ സംഭവിച്ചത് അവിടുന്നാണ്. അവിടെയും ഒരു തലശ്ശേരിക്കാരൻ എന്റെ ശല്യവും കൂടെ ഉണ്ടായിരുന്നു അയാള്. പക്ഷെ ഇതിലുണ്ടോന്നറിയില്ല. തലശ്ശേരിയിൽ നിന്ന് രഞ്ജി ട്രോഫി കളിച്ച ബിബിൻലാൽ മാണിക്കോത്ത് ദുഷ്ടൻ എന്റെ റൂമില് സ്ഥിരം ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്തൊന്നും ഒരു മനസ്സിൽ പോലും തോന്നിയിട്ടില്ല അവന്റെ വീട്ടിൽ നിന്ന് പറയുന്ന എനിക്ക് കല്യാണം കഴിക്കേണ്ടി വരും എന്ന്. ബിബിൻലാൽ വാസ് മൈ ഫസ്റ്റ് ക്യാപ്റ്റൻ ആസ് വെൽ. ഓക്കെ സോണിച്ച, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോണിച്ചയുടെ സോണിച്ചിന്റെ ക്രിക്കറ്റിംഗിൽ ഏറ്റവും മോസ്റ്റ് മെമ്മറബിൾ മൂവ്മെന്റ്, മോസ്റ്റ് ചെറിഷ്ഡ് മൂവ്മെന്റ് എന്തായിരുന്നു? ഓഫ് കോഴ്സ് മൈ രഞ്ജി ട്രോഫി ഡെബ്യു വാസ് വെരി സ്പെഷ്യൽ. ഞാൻ ഒരിക്കലും എനിക്ക് കിട്ടുമെന്ന് തോന്നിയതല്ല. ഞാൻ സ്റ്റേറ്റ് കളിച്ചു അല്ലെങ്കിൽ കളിക്കാൻ എളുപ്പമാണെന്നൊക്കെ വിചാരിച്ച സമയത്ത് എനിക്കത് എളുപ്പമായിരുന്നില്ല. എന്റെ എന്നെയൊക്കെ 1 വയസ്സ് കുറവാണ് ടിനു, 2 വയസ്സ് കുറവാണ് ശ്രീശാന്ത്. അപ്പൊ അതുപോലെ നമ്മുടെ ഒരു ഒരു ബിഗ് ഒരു ക്യൂ ഓഫ് ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു സമയത്ത് എനിക്ക് രഞ്ജി ട്രോഫി വൺ ഡേ കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കളിച്ചെങ്കിലും അങ്ങനെ കളിക്കാൻ പറ്റുമെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 2003 ഫസ്റ്റ് മാച്ചിന് എനിക്ക് ബാങ്കിന്റെ കൂടെ കളിക്കാൻ പോകേണ്ടി വന്നു. ഐ വാസ് ദേർ ഇൻ ദ സ്ക്വാഡ്, പക്ഷെ ബാങ്കിന് കളിയുള്ളതുകൊണ്ട് ഐ ഹാഡ് ടു മൂവ് ഔട്ട് ആൻഡ് പ്ലേ ഫോർ ദ ബാങ്ക്. മേ ബി അങ്ങനൊരു ഗതികേടോ ഇത് വട്ടവർ അത് ആർക്കെങ്കിലും ഉണ്ടായിണ്ടാവും തോന്നുന്നില്ല. പക്ഷെ ഐ കെയിം ബാക്ക് ആൻഡ് ഹാഡ് മൈ രഞ്ജി ട്രോഫി ക്യാപ് മേ ബി ഇൻ 2000. അത് അത്ര ഒരു ഒരുപാട് ഭയങ്കര സ്പെഷ്യാലിറ്റി ഒന്നുള്ളതല്ല, പക്ഷെ എന്നാ പോലും അതൊരു എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ വിചാരിച്ച ഒരു സാധനമാണ്, എനിക്ക് നേടണം അല്ലെങ്കിൽ കിട്ടണം എന്ന് വിചാരിച്ചാണ്. അതല്ലാതെ ഒരുപാട് നല്ല വിജയങ്ങൾ ഉണ്ടായിട്ട് ക്യാപ്റ്റനായിട്ട് ആദ്യത്തെ മാച്ച് വിദർഭനെ തോൽപ്പിക്കാനും അതിൽ വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓഫ്കോഴ്സ് 12 ഗുജറാത്ത് ആയിട്ട് എടുത്ത് ഹാട്രിക് ഉൾപ്പെടെ അത് ജയിച്ചിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സെമി ഫൈനലിലേക്ക്. ദോസ് ആർ ഗുഡ് മൊമെന്റ്സ്. പക്ഷെ ദിസ് രഞ്ജി ട്രോഫി, ദ ഫസ്റ്റ് ബോൾ ഇൻ രഞ്ജി ട്രോഫി വാസ് ഡിഫറെന്റ്. എക്സലന്റ് എക്സലന്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റസ്റ്റ് 100 ഫസ്റ്റ് ക്ലാസ് വിക്കറ്റ്സ് ഫോർ കേരള, that's a big big thing because കേരളത്തിന് സോണിച്ചം പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഫാസ്റ്റ് ബോളേഴ്സിനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ബട്ട് യു വേർ ദ മോസ്റ്റ് സക്സസ്ഫുൾ സ്വിംഗ് ബോളർ ഫോർ കേരള. വാട്ട് വാസ് ദറ്റ് സക്സസ് മന്ത്ര? വാട്ട് ഈസ് സോണിച്ചന്റെ ആ ഒരു ബോളിംഗ് അപ്രോച്ച് എന്താണ്? ഒരു നല്ലൊരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആകാൻ വേണ്ടിയിട്ടുള്ളത് എനിക്ക് അറിയില്ല. It has taken me the longest years for sure. ഞാന് 2001 കളി തുടങ്ങിയിട്ട് it took me 10 years or more. 2010 ആണ് എനിക്ക് 100 വിക്കറ്റ് കിട്ടണേ. മേ ബി എത്ര 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 മാച്ചസിലാണെന്ന് എനിക്കറിയില്ല. ദ ഇയേഴ്സ് ഐ സ്പെൻഡ് ഗിവിംഗ് വാട്ടർ, അല്ലെങ്കിൽ വെള്ളം കൊടുക്കാൻ എനിക്ക് നിയോഗം ഉണ്ടായിരുന്ന ആ മാച്ചസ് അതില് ഒരു സമയത്ത് പോലും പഴിക്കാതെ, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് എനിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ് എന്റെ മറ്റേത് ഒതുക്കിയിട്ടാണെന്ന് ഒരു സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പെർസിവറൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മേ ബി എന്റെ ഒരു സക്സസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്
I was good enough to work with the ball. Work with the ball എന്ന് പറഞ്ഞാൽ ഫാബി നേരത്തെ സംസാരിച്ച വർക്ക് വിത്ത് ദ ബോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോളിന് കൃത്രിമം കാണിക്കുന്നവരോട് ഓഫ്കോഴ്സ് അതിനും ഒരു ചെറിയ നാക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ റെഡ് എസ് ജി ടെസ്റ്റ് ബോള് യൂസ് ചെയ്യാനുള്ള ഒരു നാക്ക് എനിക്കുണ്ടായിരുന്നു. ഐ വാസ് ഏബിൾ ടു യൂസ് ഇറ്റ് വെൽ. അത് ഏത് സിറ്റുവേഷനിൽ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സീം പൊസിഷനിലാണ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം, ഐ വാസ് ഏബിൾ ടു ബോൾ ലോങ്. അപ്പോ ഓൾ ദോസ് തിങ്സ് ഹെൽപ്പ് മീ ഔട്ട്. അപ്പോ അത് അല്ലെങ്കിൽ ആ ബോളിനോടുള്ള അറിവ് ഒരു പക്ഷെ എന്നെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മേ ബി ഐ വാസ് ഏബിൾ ടു സ്വിംഗ് ഇറ്റ് എ ലിറ്റിൽ. അത് ആദ്യം തുടങ്ങുമ്പോഴൊന്നും അങ്ങനെ സ്വിംഗ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. ലേറ്റർ ഓൺ ഐ ബോൾ മോർ, ഐ കുഡ് ലേൺ എ ലിറ്റിൽ മോർ. അത് എന്നെ എനിക്ക് തോന്നുന്നു കരിയറിൽ എല്ലാ സമയത്തും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വെരി നൈസ്, വെരി നൈസ് സോണിച്ച. അപ്പം സോണിച്ചൻ ബാറ്റ് കൊണ്ട് ഒരുപാട് നല്ല പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് പത്രങ്ങളിലൊക്കെ നമ്മളും വായിച്ചിട്ടുണ്ട് കേരളത്തിന്റെ കപിൽ ദേവ് എന്ന്. ഈ ഒരു കമ്പാരിസൺ, ഹൗ ഡിഡ് യു ടേക്ക് ഇറ്റ്? ഐ മീൻ ആ ഒരു ലെജൻഡറി ക്രിക്കറ്ററായിട്ടുള്ള ഒരു കമ്പാരിസൺ. That is too exaggerated. അത് ഞാൻ പറഞ്ഞില്ലേ കപിൽ ദേവ് കേട്ട എന്ത് പറയുന്നുള്ള അറിയില്ല. But what I felt was I was able to win a few matches. അത് അത് ഒരുപാട് ഒന്നുമല്ല, പക്ഷെ ആ ഒരു മാച്ച് ജയിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഒരു പ്ലെയർ ആവാന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ പെർഫോമൻസിന് വേണ്ടി നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയേക്കും. ചിലപ്പോ മിക്കവാറും സമയത്ത് നമ്മൾ പെർഫോം ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുന്ന സമയത്ത് മോർ ഓഫൺ വി കം അപ്പ് വിത്ത് ഗുഡ് പെർഫോമൻസസ്. അങ്ങനെ കുറച്ചധികം മത്സരങ്ങൾ ജയിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഫാബി സൂചിപ്പിക്കുന്നതായിട്ട് ഫ്രം ഇൻസൈഡ് ഐ എം ഓൾവേസ് എ ബോളർ. എനിക്ക് ഫാബിയുടെ ഒരു അവർ മെന്റൽ സ്റ്റേറ്റ് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു ടീം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടീമിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വിൽ ബി ഫാബി. അപ്പൊ കപിൽ ദേവിനെ പറ്റിയിട്ടും എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഗവാസ്കറും പറഞ്ഞിട്ടുള്ളത്, ബാറ്റിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ 10,000 റൺ അടിക്കേണ്ട പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഫ്രം ഇൻസൈഡ് വി ആർ ഓൾ ബോളേഴ്സ്. അപ്പോ അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു ലേറ്റർ ഗുഡ് ഇനഫ് ടു വിൻ മാച്ചസ്. അപ്പോ അങ്ങനെ കുറച്ച് മത്സരങ്ങൾ ജയിപ്പിക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷവും ഒരു ചരിതാർത്ഥ്യവും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്ത് അത് നമുക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ലുള്ള സമയത്ത്, അല്ലെങ്കിൽ ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ഗുഡ് ദാറ്റ് വി ക്യാൻ ആഡ് വാല്യൂ ടു ദ ടീം. അപ്പൊ അത് ആ കാര്യത്തിൽ ഇതുപോലെ കപിൽ ദേവ് ഒന്നും അല്ലെങ്കിൽ പോലും പാവങ്ങളുടെ ഒരു പക്ഷെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് സംബോധന ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട്. വെരി നൈസ്, വെരി നൈസ്. പിന്നെ സോണിച്ചന്റെ ഒരു കരിയർ ഒരു സഡൻ ബ്രേക്ക് ആയിരുന്നു. കാരണം യു വെർ സ്കെയിലിംഗ് ഫോർ ദ ഹൈറ്റ്സ് ബി സി സി ഐ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ഇൻ 2011-12. ബട്ട് തൊട്ടടുത്ത സീസൺ തന്നെ യു ഹാഡ് എ കരിയർ എൻഡിങ് ഇഞ്ചറി. ഹൗ ഡിഡ് യു കോപ്പ് വിത്ത് ദാറ്റ്? ഐ എം ഷുവർ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി ഡിപ്രസിംഗ്. എങ്ങനെ കോപ്പ് ചെയ്തു ആ ഒരു സിറ്റുവേഷൻ ആയിട്ട്? എനിക്ക് ഞാൻ കളി നിർത്തി വീട്ടിൽ വരാനായിട്ട് ഒരുപാട് മെഴുതിരി എത്തിക്കായിരുന്നു ഭാര്യ. കാരണം കുറെ വർഷങ്ങളായിട്ട് കളിയോട് കളി രണ്ട് മക്കളുമായി കളിച്ചിട്ട് ഞാൻ ഐ വാസ് വെരി ഫോർച്ചുനേറ്റ്. മഷൂക്ക 24 വയസ്സ് കഴിഞ്ഞപ്പോ രഞ്ജി ട്രോഫി കളി നിർത്തി എന്ന് പറഞ്ഞു. എനിക്ക് അതുപോലെ ഒരുപാട് പേരെ അറിയാം. മഷൂക്കയുടെ ലാസ്റ്റ് മാച്ച് സ്റ്റാൻസിലിരുന്ന് കളി കണ്ടിട്ട് ഞാൻ എന്നാണ് ഇതുപോലെ ആ നടുക്കിറങ്ങി നിന്നിട്ട് കളിക്കാതെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആ 4 wickets I have seen it live. ഞാൻ മഷൂക്കോട് പറഞ്ഞിട്ടുണ്ട്, സ്ലിപ്പില് ഒരു റൈറ്റ് ഹാൻഡറെ പിടിച്ച് ഔട്ട് ആകുമ്പോഴൊക്കെ ഞാൻ ചാടി എണീറ്റൊക്കെ ഉണ്ട്. അപ്പൊ സോ ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ടു സ്റ്റാർട്ട് മൈ ജേർണി എ ലിറ്റിൽ ലേറ്റർ. അപ്പോ ആ സമയത്തേക്ക് ഇപ്പൊ വീഞ്ഞു പോലെയാണെന്നൊന്നും പറയുന്നല്ല, പ്രായമാവുമ്പോ ഓഫ്കോഴ്സ് തിങ്സ് വിൽ ബി ഡിഫിക്കൽട്ട്. അപ്പൊ 2007 ക്യാപ്റ്റനായി 2008 തുടക്കത്തിൽ എനിക്കൊരു ബാക്ക് സർജറി വേണ്ടി വന്നിരുന്നു. അപ്പോ ഐ കുഡ് കം ബാക്ക്. അപ്പോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് വന്നത്. പക്ഷെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ക്രിക്കറ്റ് അങ്ങനത്തെ ഒരു ഗെയിമാ. നമ്മളെ നമ്മുടെ ലൈഫ് ലെസൺസ് ഇതിനേക്കാൾ നന്നായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗെയിം ഉണ്ടാവില്ല. നമ്മള് പ്രശസ്തിയുടെ ഒരു വിജയത്തിന്റെ ഒക്കെ ഒരു കൊടുമുടി നിൽക്കുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് നിൽക്കാനും പറ്റും. ചില അങ്ങനെ നിൽക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവും. ഒരു പക്ഷെ ഈ ഭൂമി രണ്ടായിട്ട് കീറി നമുക്ക് താഴെ എവിടെയെങ്കിലും പോയി ഒളിച്ചാലോ എന്ന് തോന്നി പോകുന്ന ദിവസങ്ങളും ഉണ്ടാവും. പക്ഷെ ഇത് രണ്ടുണ്ടാവുമ്പോഴും അതിനെ ബാലൻസ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗെയിമാണ്.
100 നീ അടിച്ചവ അടുത്ത ദിവസം 100 അടിച്ചവനാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കൺസിഡറേഷനോ ഭാഗ്യമോ അടുത്ത മാച്ചിനോ അടുത്ത ബോളിനോ ഉണ്ടാവില്ല. അപ്പൊ അത് ആ ലൈഫ് ലെസൺസ് കറക്റ്റ് ആയിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു ഐ ഹാവ് ഗോൺ ത്രൂ ഓൾ ദ ഹാർഡ്ഷിപ്സ്. 2001 കളിച്ചു തുടങ്ങി 2007 എന്നെ ക്യാപ്റ്റൻ ആക്കുന്ന സമയത്ത് ഞാൻ ആകെ 8 മാച്ചാ കളിച്ചിട്ടുള്ളത്. സോ you can imagine the number of matches I have sat out. പക്ഷെ ദാറ്റ് വാസ് അത് എനിക്ക് തോന്നുന്നു അത് എടുക്കാനും അല്ലെങ്കിൽ ജീവിതത്തെ മറ്റൊരു രീതിയിൽ കാണാനുള്ള ഒരു മെച്യൂരിറ്റി ആ സമയത്തേക്ക് എനിക്ക് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ടു ബി ഫ്രാങ്ക് അത് കാലം ആ സമയത്ത് ഞാൻ ക്യാപ്റ്റനും കൂടെ ആയിരുന്നു. ആ സമയത്ത് കാല് ഇനിയും പറ്റില്ല എന്ന് തോന്നിയ സമയത്ത് തിരിച്ചു വന്ന സമയത്ത് ഐ വാസ് എ വെരി ഹാപ്പി ഗൈ. കാരണം 25-26 വയസ്സാണ് ഫാസ്റ്റ് ബോളർക്ക് നല്ലത് ഉണ്ടാവുക. ഞാൻ എനിക്ക് 30, 33, 34 വരെയൊക്കെ കളിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വെരി നൈസ്, വെരി നൈസ്. സോണിജ, സോണിജിന്റെ ലാസ്റ്റ് ഫസ്റ്റ് ക്ലാസ് മാച്ച്, ഈ ഗോയ ആയിട്ടുള്ള മാച്ച്, ഇറ്റ് വാസ് ദ ഡെബ്യൂ മാച്ച് ഓഫ് അവർ ഓൺ സി പി ഷാഹിദ്. ഷാഹിദിന്റെ ഒരു ഡെബ്യൂ മാച്ചും കൂടിയായിരുന്നത്. ഷാഹിദിന്റെ കൂടെ അല്ലാതെ വേറെ ഒരുപാട് ടെലിസിയ ക്രിക്കറ്റേഴ്സിന്റെ കൂടെ സോണിജൻ കളിച്ചിട്ടുണ്ട്, കുറെ പേരുടെ കളി കണ്ടിട്ടുണ്ട്, കുറെ പേരെ ഇപ്പോഴും ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇതില് സോണിജൻ കണ്ട ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്റിംഗ് ടാലന്റ് ഫ്രം ടെലിസിയറി ആരാണ് സോണിജൻ? ഞാന് ഈ തലശ്ശേരിയെ പറ്റി പറയുമ്പോഴേ അവര് സോ ഗുഡ് ടു ദൈ, അത് മുമ്പ് കാലങ്ങളിലെ ആളുകളെ പറ്റി വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പൊ ഓകെ രാംദാസ് സാറിനെ പറ്റിയിട്ട് പറയുമ്പോ എല്ലാവരും പറഞ്ഞത് അദ്ദേഹം വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റൈലിഷ് ഓപ്പണിംഗ് ബാറ്റ്സ്മൻ, ടോൾ എലിഗന്റ്. അപ്പൊ ഉച്ചക്ക ബാറ്റ് ചെയ്യണ സമയത്ത്, ബോൾ ചെയ്യണ സമയത്ത്, ഫീൽഡ് ചെയ്യണ സമയത്തും ഒക്കെ നമുക്ക് വി ഡോണ്ട് ഫീൽ ഹി ഈസ് ഡൂയിങ് സംതിങ് ദാറ്റ്സ് വെരി ടഫ്. ഇപ്പൊ ഫാബി ബാറ്റ് ചെയ്യണ സമയത്ത് എപ്പോഴും തോന്നുന്നു, ഷാജിൽ ഭായ് ബാറ്റ് ചെയ്യണ സമയത്തൊക്കെ തോന്നാറുണ്ട് ഇത് ഇത്ര എളുപ്പമാണ് കവറിന് മുകളിൽ കൂടെ സിക്സ് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ ഒരുത്തിന് എത്ര ഇട്ട് കൊടുത്താലും അടിക്കാൻ പറ്റാത്ത സാധനമായിരിക്കാം. അപ്പൊ മേ ബി യു ഗൈസ് യു ആർ സോ സോ ലക്കി ഓൺ ദാറ്റ്. അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പൊ ഞാന് കളിച്ചിരുന്ന സമയത്തും മേ ബി ഇൻട്രസ്റ്റിന്റെ ഒക്കെ സമയത്തും അങ്ങനെയുള്ള ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ദേ മേക്ക് ഇറ്റ് ലുക്ക് സോ ഈസി. പക്ഷെ അവിടുന്ന് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാതെ ഇരുന്ന ഒരുപാട് നശിപ്പിച്ചു കളഞ്ഞാന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. കാരണം ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ഈ എത്ര എളുപ്പത്തിലാണ് ഇത് ചെയ്യണം, എനിക്കൊന്നും അത് എത്ര കഷ്ടപ്പെട്ടിട്ടും അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ആള് മേ ബി അടുത്ത വർഷം കളി നിർത്തിയിട്ട് എവിടെയെങ്കിലും പോണത് നമുക്ക് കാണത്തില്ല. അല്ലെങ്കിൽ ഒരു ഒരു അതിനൊരു സീരിയസ്നെസ് കൊടുക്കാതെ ഇരുന്നത് കണ്ട് മേ ബി ഗുഡ് തിങ് ദാറ്റ് ഹാപ്പൻഡ് വാസ് മസറിനെ പോലുള്ള ഒരാൾ, കേശുവിനെ പോലുള്ള ആളുകള് ദേ ഹാഡ് എ സെന്റർ ദേർ, ദേ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് പീപ്പിൾ സോ സീരിയസ്. അപ്പൊ അതിന്റെ റിസൾട്ട്സ് ഇപ്പൊ നമുക്ക് നോക്കിയാൽ രഞ്ജി ട്രോഫിയിലും ജൂനിയർ ക്രിക്കറ്റിലും ഒക്കെ എത്ര പേരാ തലശ്ശേരി. ദ റിയൽ ട്രഡീഷൻ, ദ സ്ട്രെങ്ത് ഓഫ് തലശ്ശേരി ഹസ് ബീൻ ബാക്ക്, മേ ബി താങ്ക്സ് ടു ദ സിസ്റ്റം വെയർ യു ഹാവ് ഗുഡ് പീപ്പിൾ ടു ദേർ ഫോർ ഗൈഡിങ് ദം. ഇപ്പൊ മസറിനെ പോലുള്ള ആളുകൾ അവിടെ ഉള്ള സമയത്ത് ഇപ്പൊ യു ക്യാൻ സീ ദിസ് ക്രോപ്പ് ഓഫ് ഗൈസ്, they've been guided really well. ഒരു 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 ജനറേഷന് മഷൂക്ക നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട് they didn't have that kind of a guidance there. Of course maybe ഇത് ഒരുപാട് ഗെയിംസ് കളിക്കുന്ന, ഇപ്പൊ ഷായിനെ ഒരൊറ്റ ബോൾ ഗെയിമിൽ നമുക്ക് ആർക്കും തൊടാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഷായിന് ഇപ്പൊ ടി ടി കളിച്ചാലോ നിൽക്കുമ്പോ ആടി കളിക്കുക എന്നൊക്കെ തോന്നുമെങ്കിലും ഫുട്ബോൾ കളിക്കുമ്പോ പോലും പന്ത് തൊടാൻ തരില്ല. അപ്പൊ there is lot of sportsmen from തലശ്ശേരി who could do that. അപ്പൊ പഴയ കാലത്ത് ഹോക്കിയിലും അല്ലെങ്കിൽ ക്രിക്കറ്റിലും ബാസ്കറ്റ്ബോളിലും ഒക്കെ സ്റ്റേറ്റ് കളിച്ച ആളുകൾ തലശ്ശേരിന്നുണ്ടായിരുന്നു. അപ്പൊ സന്തോഷ് ട്രോഫിയും രഞ്ജി ട്രോഫിയും കളിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ സോ അതിന്ന് ഒരു ഒരു ബിഗ് ടാലന്റ് എന്ന് പറഞ്ഞ ഒരാളെ പറയണത് മഷൂക്കയുടെ കൂടെ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാന് മഷൂക്കയുടെ കൂടെ മുമ്പ് കളിച്ചത് മഷൂക്ക് ഓർമ്മയുണ്ടാവില്ല, കാരണം ഓർമ്മിപ്പിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. പാത് കെട്ടി ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു, കാനറ ബാങ്ക് ആയിട്ട് കയറി ചെന്ന് ഒരു ഫ്രണ്ട് ഫുട് ഡിഫൻസ് കളിച്ച് സ്റ്റെമ്പ് കണ്ടില്ല, നേരെ തിരിച്ചു പോയി. അത്രയ്ക്ക് മഷൂപ്പ മഷൂക്കയ്ക്ക് ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോ മഷൂക്ക ഓഫ് കോഴ്സ് മേ ബി ദുബായിലൊക്കെ ഉള്ളവർക്ക് ഹിസ് ദാറ്റ് കൈൻഡ് ഓഫ് എ മാച്ച് വിന്നർ ഹിസ് ഫോർ ഡെക്കേഡ്സ് എന്ന് പറയാം. ഇപ്പൊ 22 വർഷമായി എന്ന് പറയുന്നു. അപ്പൊ ഹിസ് ബിൻ ഡൂയിങ് ഇറ്റ്. അപ്പൊ ഒരാള് ഇത്ര നല്ലത് എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള, ഞാൻ നിൽക്കുമ്പോ എന്നെ കളി ജയിപ്പിച്ച് വന്നിട്ടുള്ള ഒരാളെ മേ ബി ഇറ്റ്സ് ഈസിയർ ഫോർ മീ ടു ചൂസ് ഷായി. ഇറ്റ്സ് വെരി ടഫ് ടു ഇമാജിൻ സംവൺ. ഇപ്പൊ ഇത് ഈ മോഡേൺ ഏറിയല് ടു ബോൾ എ മെയ്ഡൻ ഓവർ ഓൺ ദ 19th ഓവർ അല്ലെങ്കിൽ 18th ഓവർ മെയ്ഡൻ ഓവർ എറിയ, അത്
150 അടിച്ച് നിൽക്കുന്ന ടീമിനെ അവസാനത്തെ 19th ഓവർ മെയിൻ ഓവർ നമ്മൾ ഏത് എത്ര എക്സാജറേറ്റ് ചെയ്താലും അതൊന്നും ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. അത് അയാള് ഞാൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് SBTക്ക് ഞാൻ ആദ്യം മാച്ചിന് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തലേ ദിവസമാണ് പെർമിഷൻ തരണം ഷായിനെ ടീമിൽ വേണമെന്ന് പറഞ്ഞിട്ട് അയാള് വരികയാണ്. അത് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല രണ്ട് ടീംസ് ആണ് SBMഉം IOB ആയിരുന്നു. IOBയിലൊക്കെ ടോപ്പ് പ്ലേയേഴ്സ് കളിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് IOB ആയിട്ട് കളി ചെയ്യിപ്പിച്ചു. നെക്സ്റ്റ് മാച്ച് ഷായിയുടെ 4 ഓവർ എറിഞ്ഞു വെച്ചിട്ട് 2 ഓവർ ബാക്കിയുണ്ട്. ആ സമയത്ത് കയ്യിൽ അടി കൊണ്ടിട്ട് വിരൽ മുറിഞ്ഞിട്ട് അകത്തു പോയി. ഞാൻ നോക്കിയപ്പോ കഴിഞ്ഞിട്ട് വരാന്ന് കാണിച്ച് ഹി കെയിം ബാക്ക് ആൻഡ് ടു ഗുഡ് വിക്കറ്റ്. തിലക് നായിഡുവിന്റെ വിക്കറ്റും അഖിലിന്റെ വിക്കറ്റും എടുത്തിട്ട് ഹി വോൺ ദ നെക്സ്റ്റ് മാച്ച് ടു. അപ്പോ അങ്ങനെ ഒരാള് രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്ത് എന്റെ ക്യാപ്റ്റൻസിയിലാണെന്ന് പറയാൻ വലിയ സന്തോഷമുണ്ട്. ഡെബ്യൂ ചെയ്യണ സമയത്ത് എനിക്ക് തോന്നുന്നു കേരളം തെരഞ്ഞെടുത്ത ആദ്യ 35 പേരിൽ ഇല്ലാത്ത ഒരാള് ഹി കെയിം ടു ദ രഞ്ജി ട്രോഫി സൈഡ് ആൻഡ് ഹി വാസ് ദ ഫാസ്റ്റസ്റ്റ് ടു ഗെറ്റ് 50 വിക്കറ്റ്സ് മീൻസ് ദേർ ഈസ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദാറ്റ് ഗൈ. മേ ബി അയാൾക്ക് അതിനുള്ള അവസരം കിട്ടി എന്നുള്ളതാണ്. ബട്ട് മഷൂക്ക നേരത്തെ സൂചിപ്പിക്കേണ്ടത് എത്രയോ ആളുകളുടെ ഒരു സ്റ്റംബറുടെ കാര്യം വരെ പറയണ്ടായിരുന്നു. അപ്പോ അതുപോലത്തെ എനിക്ക് ആയിരക്കണക്കിന് എക്സാമ്പിൾസ് പറയാനുണ്ടാവും. അപ്പൊ ഇപ്പൊ പറഞ്ഞ SBT ഐ തിങ്ക് വൺ ഓഫ് ദ ബ്ലെസിംഗ് ദാറ്റ് ഷായ് ഗോട്ട് വാസ് SBT. കാരണം SBT പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റിംഗ് കൾച്ചർ, ക്രിക്കറ്റിംഗ് സെറ്റപ്പ് ഉള്ള ഒരു ഓർഗനൈസേഷന്റെ ഒരുപാട് വർഷമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ പ്ലെയർ ആയിരുന്നു സോണിച്ചൻ. അപ്പൊ സോണിച്ചന്റെ ലൈഫിൽ SBTയുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? കാരണം അത്രയും നല്ലൊരു സെറ്റപ്പ് ഉണ്ടായത് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു സോണിച്ചൻ? സിമ്പിൾ, ദ സെക്യൂരിറ്റി ഇറ്റ്സെൽഫ്. ഞാൻ ബാക്കി എല്ലാ ഫാക്ടേഴ്സും എടുത്ത് മാറ്റുമ്പോഴും ദ സെക്യൂരിറ്റി ദാറ്റ് യു സ്റ്റിൽ ക്യാൻ പ്ലേ, അത് ഒരുപാട് പേർക്ക് ഇല്ലാതെ പോണ വലിയ അനുഗ്രഹമാണ്. കാരണം ഞാൻ ജോലിക്ക് കയറുന്ന സമയത്ത് ഞാനിപ്പോ 23-24 വയസ്സായി. അപ്പോ 24 വയസ്സ് വരെയൊക്കെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് എത്ര ക്രിക്കറ്റ് ഇഷ്ടമുള്ളവനാണെങ്കിലും വിടാൻ. ആ സമയത്ത് ഞാന് ചെന്നൈയിലാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും അത്ര ഒരു സ്റ്റേബിൾ എന്നൊന്നും പറയാൻ പറ്റുന്ന പോലത്തെ ജോലി ആയിരുന്നില്ല. അപ്പോ SBTയിലേക്ക് എത്തി SBTയുടെ ഒരു വലിയ പരമ്പരയുണ്ട്. ഇപ്പൊ സന്ദീപ് ഭട്ടിനെ പോലുള്ള ആളുകളോ അല്ലെങ്കിൽ ഒരുപാട് പേര് കേരളത്തിലെ ഒരു പ്രൊഫഷണൽ ടീം എന്നുള്ളതുണ്ടായിരുന്നു. കുറച്ച് നല്ല സീനിയർ ക്രിക്കറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോ ഓഫ്കോഴ്സ് അവിടെ TP അജിത്കുമാർ ആയിരുന്നു ആ സമയത്ത് ടീമിന്റെ മാനേജർ. സോ ഇറ്റ് വാസ് ഓൾ ഗുഡ് പീപ്പിൾ അറൌണ്ട്. അതിന്റെ കൂടെ ദർ ഈസ് നോ ബെറ്റർ ഫീലിംഗ് ദാറ്റ് യുവർ ലൈഫ് ഈസ് സെക്യൂർഡ്, യു ക്യാൻ പ്ലേ. അത് നല്ല രീതിയിൽ എടുക്കാം, ചീത്ത രീതിയിൽ എടുക്കാം. കാരണം എന്റെ ജീവിതം രക്ഷപ്പെട്ടു. ഇനിയും വെറുതെ ഈ വെയിലത്ത് നിൽക്കേണ്ട ആവശ്യമില്ല, വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ബാലൻ സാർ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഈ കളിയെ സ്നേഹിക്കാനും ഒരു ഓവറോ അല്ലെങ്കിൽ ഒരു പന്തേ ചെയ്യണില്ലെങ്കിൽ അത് ആത്മാർത്ഥയോടെ വേണമെന്ന് വിചാരിച്ച് ചെയ്യണമെന്നാണ്. അപ്പോ ദാറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. അത് കളി വീണ്ടും കളിക്കാനും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ലൈൻ ലൈറ്റിൽ നിൽക്കാനും ബാങ്കും അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പും ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. വെരി നൈസ്. ഇപ്പൊ സോണിച്ച പറഞ്ഞ ബാലേന്ദ്രൻ സാറെ കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ മഷൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, സോണിച്ചൻ ഈസ് എ മിനി ബാലേന്ദ്രൻ സാർ. സോണിച്ചൻ ഇപ്പം യു ആർ ഗിവിംഗ് ഇറ്റ് ബാക്ക് ടു ക്രിക്കറ്റ് ആസ് എ കോച്ച്. യു ആർ വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്ടഡ് കോച്ചസ് അറൌണ്ട്. ദുബായ് ടീമിനെ അവിടെ എമിറേറ്റ്സ് കപ്പില്, ജൂനിയർ ടീമിനെ എമിറേറ്റ്സ് കപ്പില് ചാമ്പ്യൻസ് ആക്കിയിട്ടുണ്ട്. യു വേർ ദ അസിസ്റ്റന്റ് കോച്ച് ഓഫ് കേരള രഞ്ജി ടീം ലാസ്റ്റ് സീസൺ. How was your experience with the current crop of Kerala players as a coach? എനിക്ക് തോന്നും ഞാന് കേരളത്തിലെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ തലശ്ശേരി എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നും ഇന്ത്യയിലെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് വരികയെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ ഒരു നാച്ചുറൽ ഗിഫ്റ്റ് ഓഫ് ടൈമിങ് നാച്ചുറൽ ഗിഫ്റ്റ് ഓഫ് പേസ്, ആ ഒരു സ്കിൽസ് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കേരള ക്രിക്കറ്റേഴ്സിനാണ്. അപ്പൊ ഞാന് ഒരുപാട് മുമ്പാണ് കളിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 12-13 ഒക്കെ ആയപ്പോഴത്തേന് ഞാൻ എന്റെ രഞ്ജി ട്രോഫി കരിയർ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഐ വാസ് ഇൻ ടച്ച് വിത്ത് എ ലോട്ട് ഓഫ് ഗൈസ്, എന്റെ കൂടെ കളിച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്രില്യന്റ് എക്സ്പീരിയൻസ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവില്ല, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയത്. ഓഫ്കോഴ്സ് നമുക്ക് അവരെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ടച്ച് ചെയ്യാനോ അവരെ ഹെൽപ്പ് ചെയ്യാനോ പറ്റിയിട്ടുണ്ടെങ്കിൽ
വെൽ ആൻഡ് ഗുഡ്. പക്ഷെ എനിക്ക് അവരുടെ അടുത്ത് നിന്ന് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നമുക്ക് ഏറെ പഠിക്കാനുണ്ടാവും, അവരെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികള് ഇന്ത്യയിലെ ഏറ്റവും നല്ല ടീമിൽ ആരൊക്കെയാണോ ഉള്ളത് അതേ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അടുത്ത ലെവലിൽ പോയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ടാലന്റ് ഉള്ള ആളുകൾ നമ്മുടെ ഉണ്ട്. ഓഫ്കോഴ്സ് നമ്മള് ഈ പറഞ്ഞ പോലെയുള്ള ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസും അവർക്ക് കിട്ടുകയാണെങ്കിൽ, ഒരു പ്രോപ്പർ ഡയറക്ഷനിലേക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ടീം നന്നായിട്ട് ചെയ്യുന്നുള്ളത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകള് നമ്മുടെ ഹയർ ലെവൽ, ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് കളിക്കാൻ പാകത്തിനുള്ള കുട്ടികളുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. Absolutely, കാരണം നമുക്ക് ഒരുപാട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ടീമായിരുന്നു ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത്. സഞ്ജു, സച്ചിൻ ബേബി, സൽമാൻ, അക്ഷയ്, ബേസിൽ തമ്പി, വാരിയർ, ഒരുപാട് നല്ല പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഈവൻ ദെൻ വി ഹാഡ് എ റിലേറ്റീവ്ലി പുവർ സീസൺ. കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് കൊല്ലത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു അഞ്ച് സീസൺ എടുക്കുകയാണെങ്കിൽ വി ഹാഡ് എ റിലേറ്റീവ്ലി പുവർ സീസൺ. എന്താണ് നമ്മുടെ ടീമിന് പറ്റിയത്? ബിക്കോസ് ഡിഡ് വി കോംപ്രമൈസ് ഹാർഡ് വർക്ക് ബിക്കോസ് വി വെർ ടാലന്റഡ്? അങ്ങനെ എന്തെങ്കിലും ഒരു ലാഗ് ഉണ്ടായിരുന്നോ, ഓർ ഇറ്റ് വാസ് ജസ്റ്റ് എ ബാഡ് ഇയർ? A combination of lot of factors. അത് ഒരു സമയത്തും അതിനകത്ത് എഫേർട്ട് കുറവുണ്ടെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഐ വാസ് വെരി ക്ലോസ് ടു ദം ആൻഡ് ദേ വർ ട്രൈയിങ് എക്സ്ട്രാ. ഫ്യൂ തിങ്സ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. നമ്മുടെ നമ്മൾ ബാങ്ക് ചെയ്തിരുന്ന, നമ്മുടെ പെർഫോം ചെയ്യും നമ്മൾ വിചാരിച്ചിരുന്ന കുറച്ചുപേർ പെർഫോം ചെയ്തില്ല. മേ ബി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന നമ്മുടെ ഔട്ട്സൈഡ് പ്ലേസ്, ഓവർസീസ് പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ്, അവർക്ക് മത്സരങ്ങൾ അവർ പെർഫോം ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ദേ വർ വിന്നിങ് എസ് മാച്ചസ്, അത് നമുക്ക് ഉണ്ടായില്ല. വി കുഡന്റ് ഗെറ്റ് സഞ്ജു ഫോർ ലോങ്. സഞ്ജുവിനെ ഓൺ ആൻഡ് ഓഫേ കിട്ടിയിരുന്നുള്ളൂ. വി ഹാഡ് സോ അൺഫോർച്ചുനേറ്റ് ഇഞ്ചുറീസ്. അതിന്റെ കൂടെ വൺ ഓഫ് അവർ മെയിൻ സ്റ്റേസ് സന്ദീപ് വാര്യർ വാസ് ടേക്കൺ ബൈ ദ ഇന്ത്യ എ ടീം. സോ ഇതൊക്കെ തന്നെയാണെങ്കിലും ദേവ നമ്മൾ തോറ്റ മത്സരങ്ങൾ എടുക്കുന്ന സമയത്ത് it was all about a small phase of that whole game where we lost the game. Appo adu first match we did extremely well, we couldn't win the match. Second match against Bengal we were on the upper side, and just 10 minutes before lunch we lost 3 wickets and fell apart. Adinathu oru 50 run odi undengi we would have won that game. Punjab ayittu jeichu, maybe Gujarat, all those matches we had a chance. അതുകൊണ്ടായിരിക്കും അവർ, പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ട് മാച്ച് മൂന്ന് മാച്ച് ഉള്ളപ്പോ പോലും വി ഹാഡ് എ ചാൻസ് ടു ക്വാളിഫൈ. അപ്പോ ഇറ്റ് വാസ് ജസ്റ്റ് എ ബാഡ് ഇയർ, ബട്ട് ഇറ്റ് വാസ് നോട്ട് എ ബാഡ് ടീം. വി സ്റ്റിൽ ആർ എ വെരി ഗുഡ് ടീം. യാ, ഇറ്റ്സ് എ ചാമ്പ്യൻ ടീം, ദേർ ഈസ് നോ ഡൗട്ട്. വി എക്സ്പെക്ട് മോർ ഫ്രം ദീസ് ഗൈസ്. കമ്മിംഗ് ബാക്ക് ടു യുവർ കോച്ചിംഗ് ഓഫ് യങ് കിഡ്സ്, ഹൗ ഡു യു ഗോ അബൌട്ട് വർക്ക്? ഒരു ടാലന്റിനെ എങ്ങനെയാണ് സോണിച്ചൻ അസസ് ചെയ്യുക? And how do you work out a coaching plan for that particular player? Aa oru process endana? Nane talentine enganeyanu kaanane ennallathu nane coachingilekku varunnathinu munpum, thanks to Mashuka for giving me that opportunity there in Dubai, where I was put in with the youngest of the young ones. Nane idinekkal koodathil enikku oru opportunity kittundirunnilla. Nane ivide aayirunnu undengil oru vashe enikku ee korchudi veliya aalukale oru ഒരു മെന്ററിന്റെ നിലയില് കളിയെ കൂടുതൽ ഞാൻ പഠിക്കില്ലായിരുന്നു. അപ്പൊ ഒരു ദുബായിലെത്തി അവിടെ ചെറിയ കുട്ടികളെ തൊട്ട് വലിയ ആളുകളെ വരെ കോച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്താണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നത്, കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടിയത്. പക്ഷെ അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മള് ടാലന്റിനെ കാണുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ടാലന്റ് എന്നുള്ളത്, എനിക്ക് തോന്നുന്നു ദ്രാവിഡ് പറഞ്ഞത് എനിക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കണേ, ഈ ടാലന്റ് എന്ന് പറയുന്നത് നല്ല നന്നായിട്ട് പന്തെറിയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ തിരിക്കാൻ പറ്റുന്നതോ സ്പീഡിൽ എറിയാൻ പറ്റുന്നതോ വളരെ നന്നായിട്ട് ടൈം ചെയ്യാൻ പറ്റുന്നതോ മാത്രമല്ല ടാലന്റ്. ഫാബി വാസ് പുട്ടിങ് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ, ഹി വാസ് ഓൾവേസ് ഗുഡ്, ബട്ട് വൺസ് ഹി ഡിസൈഡഡ് ഐ നീഡ് സംതിങ് എൽസ്, അപ്പോ ആ ടാലന്റും കൂടി വരും. ആ ടാലന്റ് എന്ന് ഞാൻ പറഞ്ഞത് കൃത്യസമയത്ത് 6 എന്ന് പറഞ്ഞ 5:30 റെഡി ആവുക, അല്ലെങ്കിൽ ദിവസത്തില് 6 ചെയ്യുമെങ്കിൽ അത് 6 ചെയ്യാൻ നോക്കുക. ഒരു ഒരു ടഫ് സിറ്റുവേഷൻ പറഞ്ഞ സമയത്ത് എളുപ്പമുള്ള വഴി നോക്കി ഒരു വീശി വീശി ഇറങ്ങി പോവാതെ ഒരുപക്ഷെ ഒരു അക്ഷയ് ചന്ദ്രന്റെ ടഫ്നെസ് ഉണ്ടാവുക, ദാറ്റ് ഈസ് എ ബിഗ് ടാലന്റ്. അപ്പൊ അവന് ടാലന്റ് ഉണ്ടോന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇഫ് സംബഡി ഹാസ് ഗോട്ട് എ ഹാർട്ട് ലൈക്ക് അക്ഷയ് ചന്ദ്രൻ, ഹി മേ നോട്ട് ബി ആസ് സ്വീറ്റ് ആസ് ഫാബി, ബട്ട് ഹി ഹാസ് ഗോട്ട് എ ഡിഫറെന്റ് ടാലന്റ്.
അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ദാറ്റ്സ് അനദർ ടാലന്റ് ഇഫ് യു ഹാവ് ദാറ്റ് പെർസിവറൻസ് ടു ബി ഇൻ ഇറ്റ് ഫോർ ലിറ്റിൽ ലോങ്ങർ ടു ബിലീവ് എ ലിറ്റിൽ സ്ട്രോങ്ങർ എനിക്ക് തോന്നുന്നു അത് ഉറപ്പായിട്ടും ഒരു ടാലന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടി വരും. രാഹുൽ ദ്രാവിഡ് റിട്ടയർ ചെയ്തപ്പോ അതാണ് പറഞ്ഞത്. അപ്പോ അത് അതുകൊണ്ടാണ് ഒരു പക്ഷെ വിനോദ് കാംബ്ലിക്ക് ടാലന്റിന്റെ കുറവായിട്ടല്ല, അയാള് കേരളമായിട്ട് കളിച്ചപ്പോ അയാൾക്ക് വരെ ബോൾ ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹി വാസ് വേ ബെറ്റർ ദാൻ ടെണ്ടുൽക്കർ ഇൻ ടേംസ് ഓഫ് ടാലന്റ്. നമ്മളായിട്ട് ലഞ്ച് തൊട്ട് ടീ ആവണതിന് മുമ്പ് നൂറടിച്ചിട്ട് പോയി. ആ ടീമിൽ 7 ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇയാളുടെ ബാറ്റിൽ നിന്ന് ബോള് പോകുമ്പോ അതിൽ ബാറ്റ് ബോള് കൊള്ളുമ്പോഴുള്ള സൗണ്ട് ദാറ്റ് വാസ് ഡിഫറെന്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പോ അങ്ങനെയുള്ള ഒരാളും രാഹുൽ ദ്രാവിഡും വെച്ച് നോക്കുമ്പോ ആ ടാലന്റ് വിനോദ് കാംബ്ലിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓഫ്കോഴ്സ് ദർ ഈസ് എ ലോട്ട് ഓഫ് ടെക്നിക്കൽ സ്റ്റഫ് വി ക്യാൻ ഹെൽപ് ദം ഔട്ട്. പക്ഷെ ഏറ്റവും ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രൈ ടു ലേൺ ദിസ് ഗെയിം, ട്രൈ ടു ലവ് ദിസ് ഗെയിം. ഇഫ് യു ഹാവ് ദ പാഷൻ ഫോർ ഇറ്റ് വട്ട് എവർ ടാലന്റ് യു ഗോട്ട് യു ക്യാൻ ഗെറ്റ് അപ്പ്. ഇൻ ഫാക്ട് മൈ ക്വസ്റ്റ്യൻ ഈസ് റിഗാർഡിംഗ് ദാറ്റ്, കാരണം ഇന്നത്തെ കാലത്ത് സ്കില്ല് മാത്രമല്ല ഈ ഗെയിമിന് വേണ്ടത്, ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് റിക്വയർഡ്, മെന്റൽ ഫിറ്റ്നസ് ഈസ് ഓൾസോ റിക്വയർഡ്. സോ ഹൗ ഡു യു ഇൻകൾക്കേറ്റ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ? കാരണം നമുക്കറിയാം ഒരുപാട് ചെറിയ കുട്ടികൾ ഒരുപാട് സമയം മൊബൈലിൽ കളിക്കുന്നു, ദേ ഹാവ് ഡിഫറെന്റ് ഫുഡ് ഹാബിറ്റ്സ്. ഇതൊക്കെ മാറ്റിയിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് എ കോച്ച് ഹൗ ഡു യു അപ്രോച്ച് ദാറ്റ്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എന്റെ വീട്ടിലും ആ പ്രോബ്ലംസ് അല്ലെങ്കിൽ അത് ഫോഴ്സ് ചെയ്തിട്ടുള്ള ആളാ. പക്ഷെ നമ്മള് പലപ്പോഴും അങ്ങനത്തെ കംപ്ലൈൻസ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ പറ്റി പറയുമ്പോഴും എനിക്കെപ്പോഴും തോന്നുക അവർക്ക് വേണ്ട ഒരു എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തപ്പോ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു അവരെ കുറ്റം ചെയ്യണത് അല്ലെങ്കിൽ അവരെ കുറ്റം പറയണത് നല്ലതല്ല എന്ന് തോന്നുന്നു. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസില് ഞാന് അവർക്ക് അവരുടെ മുന്നിൽ ചലഞ്ചസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് അവരെ ജസ്റ്റ് കൈപിടിച്ച് അപ്പുറത്ത് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ദേ എൻജോയ് ദാറ്റ് ചലഞ്ച്, ദേ എൻജോയ് ബിറ്റ് ഓഫ് റണ്ണിങ്, ദേ എൻജോയ് ബിറ്റ് ഓഫ് ജമ്പിങ്, ദേ എൻജോയ് ബിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങള് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മള് പല പേരൻസും എന്റെ അടുത്ത് വന്ന് വളരെ ഞാനിവിടെ ഒരു ഇതില് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് പേരൻസ് വളരെ എന്താണ് പറയുക ഫിയേഴ്സ് ആയിട്ട് എന്റെ അടുത്ത് പറയണ്ട, അവനെ എങ്ങനെയെങ്കിലും ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ ടീച്ച് ലൈക്ക് ഇൻ എ സ്കൂൾ. നീ പോയിട്ട് ബാറ്റ് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് കളിക്കടാ എന്ന് പറയാനുള്ള ഒരു സാധനമല്ല ക്രിക്കറ്റ്. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് വരാൻ അല്ലെങ്കിൽ അത് ശരിയാക്കാൻ അവന് ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മേ ബി വി ക്യാൻ ഗീവ് ദം എ ഫ്യൂ points to look for. appo aa adikana pole nanu adikan pattuvo nu avane challenge cheyana samayathe he is good enough to accept that challenge and try to do it. appo anganathe oru idaleke anganathe oru systemileke naan odna pole ninakku odan pattu allengil avan odna pole ninakku odan pattu ennulla oru challenge ulla samayathe they will start getting into that system. aa oru systemileke orikkal avare force cheyada if you can naturally guide them into that system there is every chance they enjoy that kind of a challenges and move forward. angane aanunnundengi avaru mobile kalikkuna samayam korayum avaru if they have something to focus on. nane idoru idayittu paranalla nane oru vaadu kuttigal idinu munpatha generation ilu adhe nane talasheri ninnum paranjalum koyappalla enikku thonum. karanam njan kalichirunna samayathu njan nerthe paranja pole njan andalichu ninnittund orathare oru skill levels kaanuna samayathu aa aalukalkku onnum onnilekku focus cheyan pattada അവര് ഒന്നും അല്ലാതായി പോകുന്നു. നമ്മള് ഓഫ്കോഴ്സ് ലൈഫിൽ അവരൊക്കെ ഒരുപാട് നല്ല നിലയിൽ പല സമയത്തും കണ്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അത് നമുക്ക് എന്തെങ്കിലും ഫോക്കസ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും എന്ന് തോന്നുന്നു. സോ ഇഫ് യു ക്യാൻ ഗൈഡ് ദം ടു ലിറ്റിൽ ചലഞ്ചസ് ദേ ആർ ഗോയിങ് ടു ബി ഇൻ എ ഗുഡ് ഡയറക്ഷൻ. അബ്സല്യൂട്ട്ലി. ഇൻ ഫാക്ട് ഇറ്റ്സ് എ വെരി ഗുഡ് സെറ്റപ്പ് ഫോർ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതാണ്, യു ഹാവ് കോച്ച്ഡ് എ ലോട്ട് ഓഫ് യങ് കിഡ്സ്, അപ്പോ ഈ ചെറിയ കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും ഉള്ള അഡ്വൈസ് എന്താണെന്നുള്ളത്? കാരണം ഒരുപാട് പാരന്റ്സ് അൺഡ്യൂ പ്രഷർ ഇടുന്നുണ്ട് സോണിച്ചൻ പറഞ്ഞതുപോലെ. സോ അവർക്കുള്ള ഒരു ഒരു വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദം? കാരണം നമ്മളെ പോലുള്ള ഒരുപാട് പേര് ഹു കുഡന്റ് ഫുൾഫിൽ അവർ ക്രിക്കറ്റിംഗ് ഡ്രീംസ്, മേ ബി വിൽ ട്രൈ ടു ഫോഴ്സ് ഇറ്റ് ഓൺ ടു അവർ കിഡ്സ് വിച്ച് ഇസ് നോട്ട് റൈറ്റ്. അല്ല, ഞാൻ ഇഫ് യു ഷോ ദം സംതിങ് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ദ പ്രോബ്ലം ഈസ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് നീ അത് ചെയ്,
ഇപ്പോ ഞാൻ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണ്, എന്റെ മോൻ അവൻ അവര് ബാഡ്മിന്റണാണ് കളിക്കുന്നത്. അപ്പോ ബാഡ്മിന്റൺ കളിക്കുന്ന സമയത്ത് ഇപ്പോ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അവർക്ക് ട്രെയിനിങ് ഇല്ല. പക്ഷെ എന്റെ ക്രിക്കറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർ ഈസ് ടേക്കിംഗ് ഓൺലൈൻ സെഷൻസ്. അവന് അന്ന് ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു, ബട്ട് എവറിത്തിങ് ഈസ് ലോക്ക്ഡൗൺ. അപ്പൊ അവന് ചെയ്യാൻ പറ്റിയില്ല, അവന് ബാഡ്മിന്റണിന് പോകാൻ പറ്റിയില്ല. അപ്പൊ അവന് പോകാൻ പറ്റില്ല, ലോ ഓഫ് റെസ്ട്രിക്ഷൻസ്. അപ്പൊ അവര് ചെറിയൊരു സ്ഥലം ഓപ്പൺ ചെയ്തിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നടന്നില്ല. ഹി ഫെൽറ്റ് അപ്സെറ്റ്. അപ്പൊ അവന് ട്രെയിനിങ്ങിന്റെ സമയത്ത് ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞു. മേ ബി ഹീസ് ടെൻ, സോ ഇറ്റ്സ് നോട്ട് എ നൈസ് തിങ് ടു ഡു. മേ ബി 10 പുഷപ്സ് ഇൻടു 3 അല്ലെങ്കിൽ 100 സ്ക്വാട്സ്. അപ്പൊ അതൊന്നും അത് ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു ഒരു ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഐ നെവർ ഫോഴ്സ്ഡ് ഹിം, ബട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹി കെയിം അപ് ടു മീ ആൻഡ് ടോൾഡ് മീ, അബേ എനിക്കൊന്ന് താഴെ പോയിട്ട് ചെയ്യണം. കാരണം അവൻ ചെയ്യണ സമയത്ത് ഞാൻ ഒരു സമയത്ത് അവനെ ഫോഴ്സ് ചെയ്തില്ല. പക്ഷെ അവനറിയാം ഹി മിസ്ഡ് ഔട്ട് ഓൺ സംതിങ് അവൻ വന്നിട്ട് അന്ന് മിസ് ചെയ്ത വർക്കൗട്ട് ഒന്നുപോലും വിടാതെ ഹി കെയിം ഔട്ട് ആൻഡ് ഹി ഡിഡ് ഫോർ ഹിംസെൽഫ്. മേ ബി പലപ്പോഴും നമുക്ക് തോന്നുന്ന കാര്യം അതായിരിക്കും, ഒരു under 13 under 16 ലെവലിലൊക്കെ ഭയങ്കരമായിട്ട് ആളുകളെ പുഷ് ചെയ്ത് കളിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മള് ഒരു 10 വർഷം മുമ്പ് under 16 കളിച്ച ആളുകൾ ദേ ഷുഡ് ബി പ്ലേയിങ് രഞ്ജി ട്രോഫി നൗ. ആ അതിൽ എത്ര പേര്, എത്ര ആളുകൾ ഇപ്പോ കളി പെർസ്യൂ ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ 10 വർഷം മുമ്പ് under 13 കളിച്ച് അവര് തള്ളി ഇവര് തള്ളി ബഹളം കൂട്ടിയൊക്കെ കളിപ്പിച്ച ആളുകൾ എത്ര പേര് ഇപ്പൊ കളിക്കുന്നുണ്ട്? വളരെ ഒന്നോ രണ്ടോ ചിലപ്പോ ആരും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ ഒരു കാരണം വി ഫോഴ്സ് ഇറ്റ് അപ്പോൺ ദം. അവർക്ക് നാച്ചുറലി ദേ ലവ് ദിസ് തിങ് ആ സമയത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന കോമ്പറ്റീഷനും ഇതിൽ നിന്ന് കിട്ടുന്ന ചലഞ്ചസും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഇതിൽ നിന്ന് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടുന്ന അവസരവും ആ ഒരു അത് എൻകറേജ് ചെയ്യുന്നതിന് പകരം നീ ഡിസ്ട്രിക്ട് സെലക്ഷൻ വരുമ്പോ നീ ഇത് ചെയ്യുക, ഡിസ്ട്രിക്ട് സെലക്ഷന് വേണ്ടി കളിക്കുക എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു ചാമ് ഉണ്ടാവില്ല. ഒരു ഡിസ്ട്രിക്ട് ടീം കിട്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി കളിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ടീം കിട്ടാൻ വേണ്ടി കളിക്കുന്നു, ആ ഒരു ചാമ് അവരിൽ നിന്ന് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പോർട്ട് എങ്ങനെയാണ് കളിക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരു ടീം സ്പോർട്ട് എങ്ങനെയാണെന്നുള്ളത് പേരൻസിനും ഒരുപക്ഷെ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ചലഞ്ചസും ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് അവരെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ദുബായ് പോയാൽ അറിയാം, മഷൂക്കയുടെ ഒക്കെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച വ്യാഴാഴ്ച വരെ കഷ്ടപ്പെട്ട് കളിക്കുന്ന ആളുകൾ എത്രയോ ആളുകള് വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോ 2-3 കളി കളിക്കാനായിട്ട് ഓടുന്നു. സോ ദേ ഡു ഇറ്റ് ഫോർ ദ പാഷൻ ഓഫ് ദ ഗെയിം. അവിടെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു ചലഞ്ചസിനെ ഓവർകം ചെയ്യേണ്ടത് ആ ഒരു സന്തോഷമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സ്കൂളിൽ പോയിരുന്ന ABCD പഠിക്കണ പോലെ അല്ല കൺഫു ഡ്രൈവും സ്ക്വയർ കട്ടും പഠിക്കേണ്ടതെന്ന് ഒരു പക്ഷെ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. വെരി നൈസ് സോണിച്ച. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, ഓഡിയൻസിന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഐ വിൽ ഗോ ടു മഷൂക്ക ആൻഡ് ഫാബി ഇഫ് ദേ ഹാവ് എനി ക്വസ്റ്റ്യൻ ഫോർ യു. മഷൂക്ക അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് ഹാവ് എനി ക്വസ്റ്റ്യൻ. സോണി സോണിന്റെ സോണിനെ ഏറ്റവും അധികം നന്നായിട്ട് അറിയുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് തന്നെ. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് ഓവർ ടു ഫാബി. ഇസ് ബെറ്റർ ഫാബി, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? സോണി ക്വൈറ്റ് ഹാപ്പി വെൻ ഈസ് ഹിയർ. ഇല്ല ശമുവായി, തീർച്ചയായും സോണി ചേട്ടനോട് കളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആ സമയത്ത് ഡെബ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല സോണി ചേട്ടൻ കളിക്കാൻ. സഞ്ജുവെല്ലാം പറയുന്നത് കുറെ കേട്ടിട്ടുണ്ട്. മൂപ്പറെ ശരിക്കും പറഞ്ഞാൽ ബോളിൽ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, പറഞ്ഞിട്ട് വിക്കറ്റ് എടുക്കുന്നുണ്ട്. എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട് നമ്മൾ കല്ലൂരിൽ under 19 ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സോണി ചേട്ടൻ ആന്ധ്രയായിട്ടായിരുന്നല്ലേ കളി? അതെ, ആ സമയത്ത് ഒരു വിക്കറ്റ് എന്തോ വേണ്ടുള്ളൂ. അപ്പൊ അക്ഷയ് കൊടുത്താണ് കീപ്പർ. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്യാമ്പ് നടക്കുന്ന സമയത്ത് നമ്മളെല്ലാരും വാച്ച് ചെയ്യണം, എന്തായിരിക്കും നാളെ, എന്തായിരിക്കും നടക്കുക, നമ്മൾ ജയിക്കുവോ നമ്മൾ ജയിക്കുവോ. സോണി ചേട്ടൻ വന്ന് ഡൗണ്ടല്ലേക്ക് ഒരു ബോളറിന് കോട്ട് ബിയൻഡ് ആയി. അതൊരു എന്താ പറയാ, ഇപ്പൊ എന്റെ മനസ്സിൽ വരുന്ന സോണി ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നതും മനസ്സിൽ വരുന്ന സംഭവം എന്ന് വെച്ചാൽ അതാണ്. വെരി നൈസ്. സോ സോണിച്ച, ഇതാണ് നമ്മുടെ ഓഡിയൻസ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാർത്തിക്കിൻ്റെതാണ്. കാർത്തിക് സോണിച്ചൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, തലശ്ശേരിയുടെ ക്രിക്കറ്റിംഗ് കൾച്ചറിനെ കുറിച്ചും തലശ്ശേരി എന്നുള്ള ടാലന്റഡ് പ്ലേയേഴ്സിനെ കുറിച്ചും വർക്ക് എത്തിക്സിനെ കുറിച്ചും ഒക്കെ. ബട്ട് ഹിസ് ഒപ്പീനിയൻ ഇസ്, ഇൻഫാക്ട് സോണിച്ചൻ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കാർത്തിക്കിനോട്, തലശ്ശേരി പ്ലേയേഴ്സ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തിലുമുള്ള ടൂർണമെന്റ്സ് ഒക്കെ പോയി കളിച്ച് ഈ സെലക്ഷൻ മാച്ചസിൽ മാത്രം ഡിപെൻഡ് ചെയ്യാതെ അവിടെയൊക്കെ പോയി കളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പോഷ്യർ കിട്ടും.
ബട്ട് ഫോർ സം റീസൺ യു ഫെൽ ദാറ്റ് ഈ ഒരു പ്ലേയേഴ്സ് ഈ ഒരു കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ജൂനിയർ പ്ലേയേഴ്സ്? അത് കാർത്തി അത് ചോദിച്ചില്ലെങ്കിൽ എളുപ്പമുള്ളൂ. കാർത്തീസ് നമ്മള് തലശ്ശേരി എന്ന് കേൾക്കുമ്പോ ചോര തിളയ്ക്കാന്നൊക്കെ പറയില്ലേ, അത് ഇവിടെ തലശ്ശേരിയിലുള്ള തലശ്ശേരി നിന്ന് എവിടെയെങ്കിലും കേൾക്കുമ്പോ അല്ലെങ്കിൽ ഫാബിയുടെ അക്ഷയുടെ പേര് കേൾക്കുമ്പോ ചോര തിളയ്ക്കുന്ന ആളാണ്. അത് മേ ബി ഹി വാസ് ബ്രോട്ട് അപ്പ് ദെയർ ഇൻ തലശ്ശേരി സ്റ്റേഡിയം, മസറിന്റെ ശിഷ്യനാണ്. സോ അങ്ങനെ അല്ലെങ്കിലേ എനിക്ക് അത്ഭുതമുള്ളൂ. പക്ഷെ ഇത് ദിസ് ഈസ് വൺ പോയിന്റ് ഈ ഒരു ഫോറത്തില് മേ ബി ഇഫ് സംബഡി ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ്. ജസ്റ്റ് ഇമാജിൻ ഒരു നമ്മള് ഇപ്പൊ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ ഉള്ള ഒരാളുടെ അയാള് ലീഗിന് ഇത്ര വിക്കറ്റ് എടുത്ത് ഇത്ര റൺസ് എടുത്തു എന്ന് പറയുന്ന സമയത്ത് ദ മൈലേജ് ദേ ഗെറ്റ്, അത് ഇപ്പോ ഈ കഴിഞ്ഞ സീസണിലോ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം എടുക്കുന്ന സമയത്ത് തലശ്ശേരി എന്നുള്ള, ഞാൻ തലശ്ശേരി എന്ന് ഇതായിട്ട് പറഞ്ഞ തലശ്ശേരി പോലത്തെ അതുപോലത്തെ നല്ല സെന്റേഴ്സ് വേറെ ഉണ്ട്. തലശ്ശേരിയിലുള്ള ഒരാൾക്ക് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഷോക്കേസ് ദ ടാലന്റ്. അപ്പോ അവർക്കൊരു വേദി ഇല്ലാതെ അവരെങ്ങനെ അത് ചെയ്യും? അപ്പോ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എറണാകുളത്ത് നിന്നുള്ള നല്ല ഒരു 3 ക്ലബ് എടുക്കുക, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 2-3 നല്ല ക്ലബുകൾ എടുക്കുക, അവര് കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ടൂർണമെന്റ്സും കളിക്കും. അപ്പൊ ആ കളിക്കുന്ന സമയത്ത് ദേ ഗെറ്റ് എ എക്സ്പോഷർ. അപ്പോ തലശ്ശേരി എന്നുള്ളപ്പോ ഫാബി വാസ് വെരി ഗുഡ് ഇനഫ് ടു ബി പാർട്ട് ഓഫ് വൺ ഓഫ് ദ ടീംസ് ഇൻ എറണാകുളം, അല്ലെങ്കിൽ അക്ഷയ് വാസ് പ്ലേയിങ്, ഞാൻ കളിച്ചിരുന്ന സമയത്ത് മസർ എറണാകുളം സി സിക്ക് കളിച്ചിരുന്നു, വലീദ് കളിച്ചിരുന്നു, ഷായ് വാസ് പ്ലേയിങ് ഫോർ ദ എറണാകുളം ടീംസ്, ട്രിവാൻഡ്രം ടീംസ്. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് ഒരുപക്ഷെ ഷായിയോ ഫാബിയോ അക്ഷയോ അല്ലാത്ത എത്രയോ നല്ല ആളുകൾക്ക് അവിടെയുണ്ട്, അവരും ഇവരോടൊപ്പമോ അല്ലെങ്കിൽ ഇവരെക്കാളോ നല്ല ആളുകളാണ്, അവർക്ക് വേണ്ടത്ര കോണ്ടാക്ട്സ് ഇല്ലാണ്ട് ഇത്തരത്തിലുള്ള നല്ല ടീമുകളിലേക്ക് അവസരം കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദികൾ അവർക്ക് ഇല്ലാണ്ട് പോകുന്നു എന്നുള്ളത് തലശ്ശേരിയിലെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകൾ ഏറ്റെടുക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നു. തലശ്ശേരിയിൽ നിന്ന് ഒരു നല്ല പ്രൊഫഷണൽ ക്ലബ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ബ്രദേഴ്സും സ്റ്റുഡൻസും ഡി കെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നും അത്തരത്തിലുള്ള ടൂർണമെന്റുകൾ കളിക്കാൻ പാകത്തില് ഒരു നല്ല ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് എത്ര കുട്ടികൾക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. പ്രത്യേകിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സിന് തന്നെ മാറ്റം വരുത്തിയിരിക്കുന്ന സമയത്ത് ഈ ഡൊമസ്റ്റിക് ടൂർണമെന്റ്സിന് വെയിറ്റേജ് ഉണ്ടാവും, ആ കുട്ടികൾക്ക് എക്സ്പോഷർ ഉണ്ടാവും എന്ന് പറയുമ്പോ ദേ ഡിസേർവ് എ ചാൻസ്. തലശ്ശേരിയുടെ ആ ഒരു, ഞാൻ വിപിനോടൊക്കെ എപ്പോഴും പറഞ്ഞു, വിപിൻ എപ്പോഴും നമ്മുടെ ചോരയില് ക്രിക്കറ്റ് ഉണ്ടെന്ന് ധൈര്യത്തില് സന്തോഷത്തില് പറഞ്ഞത്, ഐ ട്രൂലി അക്സെപ്റ്റ് ഇറ്റ്. കാരണം നിങ്ങളുടെ എല്ലാത്തിലും ഉണ്ട്. അത് കുറേശ്ശെ എന്റെ മക്കൾക്കും കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു, അവരും അവിടെയാ ജനിച്ചിട്ടില്ലേ. അൺഫോർച്ചുനേറ്റ്ലി 2 എണ്ണവും ക്രിക്കറ്റിലേക്ക് വരുന്നില്ല. പക്ഷെ ഇറ്റ്സ് ഹൈ ടൈം there is a very good setup where these guys can play the tournaments all round. adu onno rendo perku kittna avasarayittu maarade thalasheri innu uyernu veruna nalla kuttigalukku itharathulla oru setup undavatte ennu allengi undavunnu thanne njan ingu pratheekshikkan. very well said. Next question Falil thaanu, slightly on a lighter note. Falil enna parayunnathu ennichinal സോണിച്ചൻ തലശ്ശേരിയിലെ കല്യാണം കഴിച്ചതിന് ശേഷം സോണിച്ചൻ പറഞ്ഞ പോലെ 5 വിക്കറ്റ് കിട്ടി, കേരളത്തിന്റെ ക്യാപ്റ്റൻസി കിട്ടി. സോ ബേസിക്കലി തലശ്ശേരി ഈസ് എ ലക്കി ചാം ഫോർ യു ആൻഡ് നിമ ഓൾസോ. കലയില് നിമയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, സംശയമുണ്ട്. ഞാന് ഈ പറഞ്ഞ കഥയൊക്കെ ക്രിക്കറ്റ് വലിയ പിടുത്തൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഇടയ്ക്ക് പറയും, ചുമ്മാ വെള്ളം കെടുത്തോണ്ടിരുന്നതാ തലശ്ശേരി നിന്ന് കല്യാണം കഴിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തതല്ലേ സാൻ. അത് കഴിഞ്ഞപ്പോ എനിക്ക് 5 വിക്കറ്റ് കിട്ടുന്നു, തൊട്ടടുത്ത വർഷം ക്യാപ്റ്റൻ ആവണു, 100 വിക്കറ്റ് കിട്ടുന്നു, സെഞ്ചുറി അടിക്കുന്നു, എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. അപ്പോ ഓൺ എ ലൈറ്റർ നോട്ട് ദാറ്റ്സ് ഓൾ ട്രൂ. പക്ഷെ വാട്ട് ഐ വുഡ് സേ, മേ ബി എല്ലാ ക്രിക്കറ്റർക്കും ആലോചിക്കാം കല്യാണം കഴിക്കണം എന്നല്ലാട്ടോ, ബട്ട് സ്റ്റിൽ നമ്മള് പലപ്പോഴും അതിനെ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കുമായിരുന്നു. ഞാന് ഐ വാസ് ടൂ സീരിയസ് അബൌട്ട് ദ ഗെയിം. ഞാന് എന്റെ ഇത്, എനിക്ക് പല കാരണങ്ങൾ ഉണ്ടാവാം, എനിക്ക് അവസരം കിട്ടാഞ്ഞതിന് കാരണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ അവസരം കിട്ടിയപ്പോ നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തതിന് കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ എനിക്ക് പിന്നീട് ഞാൻ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഐ വാസ് മോർ ഓർ ലെസ് സെറ്റിൽഡ്. ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ദർ ഈസ് ബിഗർ തിങ്സ് ഇൻ ലൈഫ്. ഞാന് ഊണിലും ഉറക്കത്തിലും അവിടെ ഇവിടെയൊക്കെ എനിക്ക് ക്രിക്കറ്റ് ആയിരുന്നു. ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് ഫീലിംഗ്. But I know there is
bigger feelings, better feelings when you spend a few minutes with your kid. Appo aa oru 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 calmness enik kondranaayittu thalacheri nallondalla, maybe somebody who was thinking appo idu eluppalla kaaryalla oru sportsman's wife aava nu parayunnathu thalacheri illa mashukkadeke veettil enik ariyam എത്ര ദിവസം ജോലി കഴിഞ്ഞിട്ടും വെള്ളിയാഴ്ച ആകുമ്പോൾ ഇറങ്ങി പോണ ആളുകളാണ് കൂടുതലും. അപ്പൊ അവർക്ക് അവരുടെ ഭാര്യമാരൊക്കെ എന്നെ അടിക്കുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ വി ആർ ഇൻ ദാറ്റ് സോൺ വേർ വി ആർ അറ്റ് ഈസ്. അപ്പോ ഐ വാസ് ലക്കി ദാറ്റ് വേ. വെരി നൈസ് സോണിച്ച. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജെ കെ സാറിന് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ജെ കെ സാർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഹലോ, ഹായ് സാർ. Hello, hi Sony, how are you? Good sir, good sir, thank you sir. CTK, Fabi, hi sir. Hi CTK, all of you, I must be very happy to be to see you all. I didn't see much of cricket of you all you guys, even Fabi, CTK or Sony, but I've been seeing you all playing in the recent times with VPL. Let me seriously come to one point. I never saw Sony playing, but when he played for my team this year, I realized that cricket is not the same when I played. It's fantastic. This guy was amazingly scored that brilliant, almost 100 in that game in 15 overs. And won the man of the match, man of the series, everything. He was the man. So I personally feel that you guys have dedicated much more, worked much more harder than us, because our times there was not this kind of cricket. We had only 4 games to play, Ranji Trophy in a year, and 5 league matches. There's nothing much more. I was lucky because I went to a lot of teams around the world and all that stuff, because I was very lucky. But to be very frank, today I'm so happy to listen to you guys. CTK, hats off what you have been doing to cricket. You've done some wonders in Dubai. You have done some wonders in Kerala cricket, and you're still good at cricket. Fabin has got a long way to go, and I'm sure that with all these people who are now talking, listening, Jairam, all of us are there, and you people sitting in Dubai, now it's time that you go and tell them to take him in IPL. Well, Sony bhai, it's been a pleasure to see you all. Sony, you had a wonderful chat. You're a great cricketer. And you're doing a great job for Kerala, giving back to the game. We love you all, and enjoy this. Carry on. Thank you. Thank you so much, JK sir. Thank you so much. Thank you. Thanks a lot, sir. പക്ഷെ ഞാൻ ശമ്പു ഞാൻ എനിക്കിത് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഞാന് നേരത്തെ പറഞ്ഞ മക്കി മെമ്മോറിയൽ ടൂർണമെന്റ് 2005 എന്റെ ജീവിതം മാറ്റിമറിച്ചതാണ്. അന്നും സാറ് തന്നതാണ്, സാറ് സ്പോൺസർ ചെയ്ത ഒരു ബാറ്റാണ് എന്റെ ഇതില് എനിക്ക് പക്ഷേ ഏറ്റവും മികച്ച ഒരു പ്രൈസ് ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാനിത് വെറുതെ പറയുന്നതല്ല, എനിക്ക് ഇതിനേക്കാൾ സന്തോഷവും കണ്ണീന്ന് വെള്ളം വന്നിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇത്രയും കാലം ക്രിക്കറ്റ് കളിച്ച് എനിക്ക് ബാക്കി അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവായിരിക്കും, പക്ഷെ കഴിഞ്ഞ വി പി എല്ലിന് ജെ കെ സാറിന്റെ ടീമിനാണ് എനിക്ക് കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നത്. ആ ഇന്നിങ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞാന് ആ ഡ്രസ്സിൽ നിൽക്കുമ്പോ തന്നെ ഹി കെയിം ആൻഡ് ഗീവ് മീ ദാറ്റ് ലോക്കറ്റ്. അത് സാറ് കഴുത്തിലിട്ടിരുന്ന ഒരു ലോക്കറ്റ് ഊരി എനിക്ക് തരായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അപ്പൊ തന്നെ എന്റെ വൈഫിനെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് ഐ നെവർ ഫെൽറ്റ് മോർ സ്പെഷ്യൽ. എന്റെ ലൈഫിൽ ഒരു സമയത്തും എനിക്ക് അതിനേക്കാൾ കൂടുതൽ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. സോ ഐ ഗോട്ട് ടു താങ്ക് യു സർ ഫോർ ദാറ്റ് വണ്ടർഫുൾ വണ്ടർഫുൾ മൊമെന്റ് സർ. യു ഡിസേർവ് ഇറ്റ് ബിക്കോസ് I think that is one of the best innings I've seen in my cricket life. Forget the international cricket. In my friends and my cricketing friends and our circle, I haven't seen an innings like that. Fantastic. Sir, thanks a lot, sir. ഞാൻ പറഞ്ഞില്ല ഇപ്പോ ഇതിനൊരു ട്രഡീഷനും ഇതിനൊരു തലശ്ശേരിക്കുണ്ട് എന്ന് പറയുമ്പോ അതിനെ ഈ ക്രിക്കറ്റ് എന്ന ഗെയിമിന്റെ ട്രഡീഷനും കൾച്ചറും ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളുള്ളത് ഒരു പക്ഷെ തലശ്ശേരിയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. ആൻഡ് താങ്ക് യു, താങ്ക്സ് വൺസ് അഗൈൻ സർ. ഇറ്റ് വാസ് ഓൾവേസ് എ പ്ലെഷർ ആൻഡ് ഐ തിങ്ക് വി വിൽ എൻജോയ്. ദിസ് ഈസ് എ ടഫ് ടൈംസ് വി ആർ ഗോയിങ് ത്രൂ. വി ഹോപ്പ് ദാറ്റ് വി വിൽ സീ യു ഓൾ പ്ലേ അഗൈൻ ഇൻ വിപിഎൽ. സിടികെ, ലുക്ക് ഫോർവേർഡ് ടു സീയിങ് ഓൾ. ലെറ്റ്സ് കീപ് അവർ ഹെൽത്ത് ഗുഡ്, സ്റ്റേ സേഫ് ആൻഡ് let's meet again as soon as possible. Thank you, Jay. Surely. Thank you, sir. Bye-bye.
സോണിച്ച അതോടെ സോണിച്ചന്റെ സെഗ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. എനിത്തിങ് എൽസ് ദാറ്റ് യു വാണ്ട് ടു ഷെയർ വിത്ത് us? ഒന്നുമില്ല, ഞാൻ എനിക്ക് പറയാനുള്ളതിനും അതിന്റെ കൂടുതലും കടന്നു പറഞ്ഞു എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ആൻഡ് ഞാൻ പറയില്ലേ, ഒരു പുതിയ ആപ്പിളാന്നുള്ള ഇതുകൊണ്ടൊന്നും മാത്രമല്ല, ഒരു ക്രിക്കറ്റർ എന്നുള്ള ഒരു സ്നേഹവും സന്തോഷവും എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ള സ്ഥലമാണ് അത്. എല്ലാ ഭാഗത്തുനിന്നും ഞാൻ ഇപ്പോ ദുബായിൽ ചെന്നിറങ്ങിയ സമയത്ത് വേറൊരു വീട്ടിലെ ആളാണെന്നുള്ള ഒരു പോലെ അല്ല, ശരിക്ക് എന്റെ വീട്ടിലെ ആളെ പോലെ എന്നെ കൊണ്ടു നടന്നിട്ടുള്ളതാണ് മഷൂക്ക. മഷൂക്ക് ഇരിക്കുന്ന സെഗ്മെന്റിൽ തന്നെ തലശ്ശേരി ക്രിക്കറ്റ് കിസയിൽ വരാൻ പറ്റിയതിന്റെ വലിയ സന്തോഷം. തലശ്ശേരിയെ പറ്റിയിട്ടും എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനത് എന്നാലാവുന്ന രീതിയിൽ എനിക്കത് കൺവേ ചെയ്യാൻ പറ്റില്ല. ഞാനതൊന്നും ഉള്ളിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്നിട്ട് പറയണതല്ല, ദാറ്റ്സ് മൈ ഫീലിംഗ്. ഞാൻ ഇപ്പോഴും അവിടെ ചെല്ലുന്ന സമയത്ത് ഹസീൻ ആന്റിയുടെ ബിരിയാണിയും ശോഭേച്ചിയുടെ ഇതുമൊക്കെ കിട്ടുന്നതും ആ ഒരു സന്തോഷവും സഹോദരിയും ഒക്കെ എന്റെ മുന്നിൽ കാണുന്നതാണ്. അപ്പൊ സോ താങ്ക്സ് വൺസ് അഗൈൻ ഷമു ആൻഡ് അനീഷ്, ഹൂവർ ഈസ് ബിഹൈൻഡ് ക്രിക്കറ്റ് കിസ. ബ്യൂട്ടിഫുൾ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് ഒരുപാട് എല്ലാവരെയും കാണാൻ പറ്റി. ഇപ്പൊ അലിബായെ പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഇതിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് പരിചയമുള്ളതാണ്. മിക്കവാറും എല്ലാവരെയും, എല്ലാവരോടും എന്റെ നന്ദിയും സ്നേഹവും ഒന്നുകൂടി അറിയിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ബട്ട് അഗൈൻ താങ്ക്സ് വൺസ് അഗൈൻ ടു ഗിവ് മീ സം ടൈം ഹിയർ. അത് ഏറ്റവും ഇതായിട്ടുള്ളത് എനിക്ക് മഷൂക്കളോട് സമയം കിട്ടിയതെന്നാണ്. ഞാൻ എന്റെ ജീവിതത്തിലെ കളിച്ചിരുന്ന സമയത്തും അതിനുശേഷമുള്ളതൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ കുറെ എടുക്കുമ്പോൾ അതിൽ കൂടുതലും ഒരു പക്ഷേ മഷൂക്കയുടെ അടുത്തായിരിക്കാം. അത് മറ്റൊരു നാട്ടിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് എവിടെയും ഒരു ഒരു പിടിക്കാൻ ഒരു വഴിയില്ല നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഇവരുടെയൊക്കെ ഒരു സന്തോഷവും സ്നേഹവും കൂടുതൽ അനുഭവപ്പെടുക. അങ്ങനെ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ഈ പ്ലാറ്റ്ഫോമില് മഷൂക്ക ഉണ്ടായിരുന്നു. ഞാന് ബരയൻ സാർ പറഞ്ഞിട്ടും ബാക്കി ഒരുപാട് പേര് പറഞ്ഞിട്ടും ഒരുപാട് എനിക്ക് വല്ലാതെ അടുത്തറിയുന്ന ആളുകളാണ് ഫാബിയും അതുപോലെ നസീലും ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഈ തലശ്ശേരിയോടൊപ്പം, തലശ്ശേരി ക്രിക്കറ്റേഴ്സിനോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഇവർക്ക്, പ്രത്യേകിച്ച് ഫാബിക്ക്, ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതിന് ഉള്ള ഒരു ഒരു പക്ഷെ ജീൻസും അതിനുള്ള വർക്കത്തീസും അദ്ദേഹത്തിനുണ്ട്. എല്ലാ ആശംസകളും. Thanks a lot, Sonicha, and thanks for staying for the entire program.